പൗലോസ് ലിഖ റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം പറയുന്നു, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകര ഉയർത്തിയെന്ന് പറഞ്ഞേ, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1:16-17, അവന്റെ പൂർണതയിൽ നിന്നും നാം ഓരോരുത്തരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും ഗലാത്തിയ 5:18, ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് പറഞ്ഞ് കർത്താവേ, ഞാൻ അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ്, ഞാൻ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴില അഭിഷേകത്തിന്റെ കീഴില നിയമിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി. അമേൻ. നമുക്ക് പരസ്പര സ്തുതി കൊടുത്തുകൊണ്ട് സ്വസ്ഥാനങ്ങളിൽ വ്യാപരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ കൂട്ടായ്മ കൂടുമ്പം അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ തീരുമാനമെടുത്ത് പോയി 33 ജപമാല ചെല്ലുമെന്ന്. ഹല്ലേലൂയ. ചെല്ലാൻ പറ്റിയവരുണ്ടോ? ഹല്ലേലൂയ. ചെല്ലാൻ പറ്റിയവരുണ്ടാവും. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മളെല്ലാം പല വേദനകളുടെയും ദുഃഖങ്ങളുടെയും അതുപോലെ തന്നെ ദുരിതങ്ങളുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന പോലെയല്ല, ഈ കാലഘട്ടത്തില് നമുക്കറിയാം ചില സഹനങ്ങള്, ചില ദുരിതങ്ങള്, ചില ദുഃഖങ്ങളൊന്നും നമ്മളെ പലപ്പോഴും വിട്ടുപോകുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പറയാണ്, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നമുക്ക് വ്യസനിക്കേണ്ടി വന്നേക്കാം, വിവിധ സഹനങ്ങൾ നിമിത്തം അല്പകാലത്തേക്ക്, ഫോർ എ ഷോർട്ട് ടൈം. ഹല്ലേലൂയ. അതായത് നമ്മൾ പലപ്പോഴും ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ലോങ് ടൈമായിട്ട് തോന്നുമെങ്കിലും, അല്ലെ ഒരു വളരെ കാലത്തേക്ക് നമുക്ക് തോന്നിയെങ്കിലും, പക്ഷേ അത് ദൈവത്തിന്റെ കണ്ണിൽ അല്പകാലമേ ഉള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഈ വചനം നമുക്ക് നേരിട്ട് പറയാം. പരീക്ഷകളിലുള്ളവര് ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ വേദനകളും സമർപ്പിക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഉത്തരമില്ല. ജീവിതത്തിൽ പരാജയം മാത്രം, തിരിച്ചടി മാത്രം. ജീവിതത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോയാലും ഒരു അഭിവൃദ്ധിയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഹൃദയത്തിലൊന്ന് സംഗ്രഹിക്കാം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവേ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർണം അഗ്നിയിൽ എന്ന പോലെ സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യമായവരെ ദൈവം ഒരുക്കി വാർത്തെടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു അഗ്നി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടോ? അഗ്നി സമാനമായ ഒരു വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, അവിടെ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഗ്നി സമാനമായ ചില സഹനങ്ങളിലൂടെ ദൈവാത്മാവ് നിങ്ങളെ കടത്തിവിടുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് നിങ്ങളെ വിശുദ്ധീകരിച്ച് വലിയ ഒരു ദൈവരാജ്യ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ മഹത്തായ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തില് 35-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാണ്, അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് നമുക്കറിയാം ശിമയോൻ
അല്ലെങ്കിൽ സിമയോൻ അനായിയുടെ മുമ്പിൽ ഈശോയെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ്? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാളുണ്ടോ ഹൃദയത്തിൽ? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അനേകം വാളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാള് മുറിഞ്ഞിട്ടുണ്ട് പലതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലയിടത്തും മുറിഞ്ഞ ഹൃദയവുമായിട്ടിരിക്കുന്ന പലരും ഉണ്ട്, പല കോണിന്റെ അത്തും. ഇന്ന് ഈ ശുശ്രൂഷയില് സൂമിലും യൂട്യൂബിലും ഒക്കെ ഈ ഹൃദയത്തിൽ വാള് തടച്ച് കയറി ജീവിതം മുഴുവൻ മടുത്തു പോയവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷാകര പദ്ധതിയിൽ, രക്ഷാകര, അതായത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം ഉയർത്തിയ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ എട്ട് നോയമ്പിനോട് അനുബന്ധിച്ച് പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്നാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരാള് ഒപ്പിയെടുത്താൽ അതേ അഗ്നിസമാനമായ യാത്രയിലൂടെ ഒരാത്മാവ് ഈ ലോകത്തിലൂടെ കടന്നു പോകും. കാരണം അമ്മ ഈ ലോകത്തിൽ വെച്ച് തന്നെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി. ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞ ഹല്ലേലൂയ. പത്ത് മാസം ഉദരത്തി വഹിച്ച്, ഇതാ തോളിലേറ്റി പാല് കൊടുത്ത്, ഇതാ ദൈവപുത്രനെ പാട്ടുപാടി ഉറക്കിയവളാ പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം പ്രവാചകന്മാര്, അനേകം ദീർഘദർശികള്, അനേകം ജ്ഞാനികള്, ഈ ലോകത്തിൽ തന്നെ പലരും കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും കാണാൻ സാധിച്ചില്ല ഈശോയെ. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് തന്നെ എന്റെ കർത്താവ് കർത്താവിനോട് അരുളി ചെയ്തു എന്നൊക്കെ പറയുമ്പോ അറിയാം, പ്രവാചനങ്ങൾ വഴി, പ്രവാചകന്മാർ വഴി ഇതാ ആഗോള സഭയില് ഒരു കാര്യം വെളിപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വഴി ഇതാ ഈ ലോകത്തിലേക്ക് ഒരു രക്ഷകൻ കടന്നു വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വെളിപ്പെട്ടത് നമ്മൾ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കും. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണമാട്ടിയുമായ പരിശുദ്ധ അമ്മയിലാണ്. ഹല്ലേലൂയ. വലതു കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ മകൾ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഇളവാക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാനവ കുലത്തിന്റെ പതനം ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ സംഭവിച്ചപ്പോൾ ദൈവം ഒരു റിവഞ്ച് ചെയ്തു. ഹല്ലേലൂയ. ആരുമായിട്ട്? പിശാചുമായിട്ട് ഒരു റിവഞ്ച് ചെയ്തു. ഹല്ലേലൂയ. നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞേ ഹല്ലേലൂയ. മാനവ കുലത്തിനെ ഒരു പിശാചിന്റെ കള്ളത്തരത്തിലൂടെ മാനവ രാശിയെ തകർത്ത് കളഞ്ഞപ്പോൾ അവിടെ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് ഇതാ ഇങ്ങനെ പറഞ്ഞേ, നീയും സ്ത്രീയും തമ്മിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും സ്ത്രീയും തമ്മിലും, പിശാചും സ്ത്രീയും തമ്മിലും, അവൾ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത അളവാക്കും. ഹല്ലേലൂയ. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത അളവാക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകര ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഏറ്റെടുത്ത്, നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത അളവാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പ്രവചനമാ, പക്ഷേ ഇന്ന് പൂർത്തീകരിച്ചു. കാൽവരിയിലെ കുരിശിൽ തല തകർത്തു. ഹല്ലേലൂയ. വിശ്വസിച്ചെന്നോ ഈ വചനം ഒന്ന് ഏറ്റെടുത്ത്, എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന മുറിവിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, സഹനത്തിൽ നിന്ന് യേശു കാൽവരിയിൽ എനിക്ക് സൗഖ്യം സ്വന്തമാക്കി തന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ഇതാ പിതാവായ ദൈവത്തിന്റെ മകൾ എന്ന് വിളിക്കാൻ കാരണം ഹല്ലേലൂയ. സ്വർഗം ഡിസൈൻ ചെയ്ത സ്ത്രീയാ പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. സ്വർഗം തന്റെ ത്രിത്വം വിഭാവന ചെയ്ത സ്ത്രീയാ പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. രണ്ട്, പുത്രനായ ദൈവത്തിന്റെ മാതാവ്. ഹല്ലേലൂയ. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭമനത്തിൽ സ്വീകരിച്ചു. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞു ഹല്ലേലൂയ. മാനവ കുലത്തെ
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ യോഹന്നാം 19 26 27 ഒരു സ്ത്രീയിലൂടെ പാപം കടന്നു വന്നെങ്കിൽ മറ്റൊരു സ്ത്രീയിലെ ഇതാ വിമല ഹൃദയത്തിൽ ഇതാ വാള തുളഞ്ഞു കയറിയ ഒരു സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ഈ മാനവകുലത്തെ മുഴുവൻ കോൺസെക്രേറ്റ് ചെയ്തു. ഹല്ലേലൂയ. യോഹന്നാം 19 26 27ലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ മാനവകുലത്തെ യേശു സമർപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പുത്രനായ ദൈവത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് പറഞ്ഞേ, അമ്മേ ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിലാ. ഹല്ലേലൂയ. ഞാൻ അമ്മയുടെ അടക്കപ്പെട്ട വിമല ഹൃദയത്തിൽ സംരക്ഷിക്കപ്പെട്ട ഒരു ആത്മാവാണ്. പിശാചിന് എന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടതിന്റെ മേൽ സാത്താൻ അധികാരമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട സ്ഥലങ്ങള്, ദേശങ്ങള്, കുടുംബങ്ങള്, സഭകള് ഒരിക്കലും പൈശാചിക ശക്തികൾക്ക് അധികാരമില്ല. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തില് 10-11 തിരുവചനത്തിൽ പറയാണ്, കർത്താവിന്റെ ദിനത്തിൽ യോഹന്നാൻ, അതായത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട യോഹന്നാൻ. ഹല്ലേലൂയ. വെളിപാട് യോഹന്നാൻ 19:26-27 സമർപ്പിക്കപ്പെട്ട യോഹന്നാൻ, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. ഹല്ലേലൂയ. എന്തിനാണ് ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ്? ഹല്ലേലൂയ. ആത്മാവിൻ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാഹളത്തിന്റേത് പോലുള്ള വലിയ സ്വരം എന്റെ പിറകിൽ നിന്ന് കേട്ടു. ഹല്ലേലൂയ. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി, എഫേസോസ്, സ്മിർന, പെർഗമോസ്, തീത്തീറ, സാർദീസ്, ഫിലാദെൽഫിയ, ലവദോക്യ എന്നീ 7 സ്ഥലങ്ങളിലെ സഭയ്ക്ക് അയച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, പിന്നീട് യോഹന്നാനെ കിട്ടുന്ന എല്ലാ വെളിപാടുകളും പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാടുകളുടെ പുസ്തകം നമ്മൾ വായിച്ച് മുന്നോട്ട് മുന്നോട്ട് വരുമ്പോ വെളിപാട് പുസ്തകം 11:19 പറയാണ്, ഹല്ലേലൂയ, സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിനാൽ അവിടുത്തെ വാഗ്ദാന പേടം കാണാകി, മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുന്നലുകളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഹല്ലേലൂയ. നമുക്കറിയാം, ജർമിയ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയതിന് ശേഷം വാഗ്ദാന പേടകം കാണാതെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലെ, നമുക്ക് വായിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. പിന്നീട് വാഗ്ദാന പേടകം ഒരിടത്തും കാണുന്നില്ല. ഹല്ലേലൂയ. ഇത് തപ്പി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ടെങ്കിലും പിന്നെ വാഗ്ദാന പേടകത്തെ കുറിച്ച് ഇസ്രായേൽ ജനത്തിന് ഒരു ഐഡിയ ഇല്ല. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ യോഹന്നാൻ ആത്മാവിൽ ലയിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുകയാണ് വാഗ്ദാന പേടകം. ഹല്ലേലൂയ. 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 പിന്നീട് പറയാണ്, വെളിപാട് 11:19 കണ്ടിട്ട് പിന്നെ വെളിപാട് 12:1-2 വചനം പറയാണ്, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിലടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവാഹത്തിനാണ് കിരീടം വെക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെ, വിവാഹത്തിന് മണവാട്ടിയാ കിരീടം വെക്കുന്നത്. ഹല്ലേലൂയ. പുത്രൻ പിതാവ് കാണുമ്പോ സ്ത്രീയായിട്ട് കണ്ടു, പുത്രൻ കാണുമ്പോ അമ്മയായിട്ട് കണ്ടു, പരിശുദ്ധാത്മാവ് കണ്ടപ്പോൾ മണവാട്ടിയായിട്ട് കണ്ടു. ഹല്ലേലൂയ. അഭിഷേകത്തിന് പറഞ്ഞേ ഹല്ലേലൂയ. പിതാവ് കണ്ടപ്പോൾ ഒരു സ്ത്രീയായിട്ട് കണ്ടു, കാരണം മകളാണ്. ഹല്ലേലൂയ. പുത്രന്റെ കണ്ണിലൂടെ കണ്ടപ്പോൾ അത് അമ്മയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കണ്ണിലൂടെ കണ്ടപ്പോൾ അത് മണവാട്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ സൂര്യനെ ഉടയാടയാക്കി, പാദങ്ങളുടെ കീഴിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പറഞ്ഞേ ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ തന്നെ അടച്ചു സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. 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 പരിശുദ്ധ ദൈവമാതാവിനെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് സ്വർഗം തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ
നമുക്ക് ആ പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും സ്വർഗം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം, അതായത് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നുണ്ടോ, അല്ല ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ വിളിയുടെ ഭാഗമാണോ ഞാൻ? ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26, 27, 28 വചനം ഇങ്ങനെ പറയാ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഹല്ലേലൂയ. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ദൈവകൃപ നിറയുന്ന ഒരു വ്യക്തിയെ, അല്ലെ ദൈവകൃപ കണ്ടെത്തിയ ഒരു വ്യക്തിയെ, ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിന് പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക്, അതായത് പരിശുദ്ധ, ഒന്നാമത്തെ ഇതാ, പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവ സന്നിധിയിൽ പരിശുദ്ധ അമ്മ കൃപ കണ്ടെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണമാട്ടിയുമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം, ദൈവശരണം, ദൈവസ്നേഹം എന്നീ പുണ്യങ്ങൾ ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ഈ ദൈവവിശ്വാസം, ദൈവശരണം, ദൈവസ്നേഹം, ഈ മൂന്ന് പുണ്യങ്ങൾ ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ ത്രിത്വം നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വിശ്വാസം നിറയുന്ന വ്യക്തിയിലാണ് കൃപ നിറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവത്തിലുള്ള, അതായത് പിതാവായ ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസമാണ് മറിയത്തിന്റെ കൃപ വർദ്ധിപ്പിച്ചത്. ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് ലിഖിത എഫേസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, നേടിയെടുത്തതല്ല, ദാനമായി തന്നതാ. പറഞ്ഞു ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവത്തിലുള്ള വിശ്വാസം വഴിയാണ് ആ വ്യക്തിയിലേക്ക് എന്തൊഴുകപ്പെടുന്നത്? കൃപ ഒഴുകപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എല്ലാ സാഹചര്യങ്ങളുടെയും നടുവിൽ നിന്നല്ല കൃപ ലഭിക്കുന്നത്. സാഹചര്യം ഇല്ലായ്മയുടെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തിയെ കൃപയിൽ എത്തിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. എങ്ങനെ ഒന്നുകൂടെ പറയാണ്, സാഹചര്യം ഇല്ലായ്മയുടെ നടുവിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി ഒരു വ്യക്തി നിലനിൽക്കുമ്പോൾ ആ വ്യക്തിയിൽ കൃപ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ കൃപ വെളിപ്പെടാത്തതിന്റെ കാരണം എന്താ? ചഞ്ചല മനസ്സ്. ഹല്ലേലൂയ. നമുക്കൊരു കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ വളരെ നിരാശയും ആകുലതയും ഉത്കണ്ഠയും ഭാരവും നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കൃപ ചോർന്നു പോകുകയുള്ളൂ. ഹല്ലേലൂയ. മറിച്ച് ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് കീറാമുട്ടിയുടെ നടുവിലും, ഏത് തളർത്തുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവമൈതലെ, നീ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അതിശക്തമായ അത്യുഗ ശൃംഖലയിൽ നീ നിൽക്കുമ്പോൾ ഓർക്കണം, നിന്നിലേക്ക് ദൈവം, ആരും നിന്നെ കാണുന്നില്ല, ആരും നിന്നെ മനന്തിയുന്നില്ല, ആരും എല്ലാവരാലും നീ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ ദൈവം നിന്നെ നയിക്കുന്നുണ്ട്. ഓർത്തോണം, അത് നിന്നിൽ മേൽ ഒരു വലിയ കൃപയൊഴുക്കാനാ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിലുള്ള അവരുടെ, പിതാവായ ദൈവത്തിന്റെ, അതായത് വിശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവ വിശ്വാസത്തിലൂടെയാണ് പരിശുദ്ധ അമ്മയിൽ ഈ കൃപ നിറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടണ്ട, ദൈവ സന്നിധി നീ കൃപ കണ്ടെത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവ സന്നിധി കൃപ കണ്ടെത്തുമ്പോളാ ദൂതൻ ഇറങ്ങുന്നത് അവിടെ. ഹല്ലേലൂയ. ദൂതന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നീ ഭയപ്പെട്ടിരിക്കുന്ന ചില മേഖലയുണ്ട്. ബിസിനസ് തകർന്നായിരിക്കാം, ജോലി തകർന്നായിരിക്കാം, കുടുംബത്തിൽ രോഗമായിരിക്കാം, കുടുംബത്തിൽ മാറാത്ത പ്രശ്നങ്ങളായിരിക്കാം. നീ ദൈവത്തെ വിളിക്കുന്ന ഒരു പൈതലാണെങ്കിൽ ഓർത്തോ, ഇതിൽ നീ വിശ്വാസം വഴി കൃപ കണ്ടെത്തുമ്പോൾ ദൈവത്തിന്റെ അവരുടെയുമായ ഒരു പ്രവൃത്തിയുടെ ഫലം നിന്റെ കുടുംബ ജീവിതത്തിൽ, നീ ആഗ്രഹിക്കുന്ന മേഖലയിൽ ദൈവം ഇടപെടാൻ തുടങ്ങുന്ന അങ്ങനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലാ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രകടമാകുന്നത്.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തെ കണ്ണുമടച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരാളില്ല പരിശുദ്ധ അമ്മ ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന സ്ത്രീയാ ഹല്ലേലൂയാ 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 കണ്ണുകൾ അടച്ച് പറഞ്ഞേ ഈ നാളുകളിൽ അസാധാരണമായ ദൈവത്തിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒഴുകണമെന്നൊന്ന് പറഞ്ഞേ അസാധാരണമായി നിങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന വിവാഹമായിക്കോട്ടെ കുഞ്ഞുങ്ങളില്ലായ്മ ആയിക്കോട്ടെ ഇതാ നിന്റെ ശരീരത്തിന്റെ മേലെ മറിയത്തിന്റെ ശരീരത്തിന്റെ മേല ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നത് ഹല്ലേലൂയ 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 പുരുഷ ബന്ധമില്ലാത്ത ഒരു സ്ത്രീയുടെ മേൽ ദൈവം ജനിക്കാൻ പോകുന്നതിന് മുമ്പ് കൃപ കണ്ടെത്തിയവളായിരുന്നു അവൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ നിമിഷം പ്രാർത്ഥിച്ച എന്റെ ശരീരത്തിന്റെ മേല എന്റെ മനസ്സിന്റെ മേല എന്റെ മാറാത്ത ഹൃദയത്തിന്റെ മേല എന്റെ മാറാത്ത ചിന്തകളുടെ മേല യേശുവേ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി ഒന്ന് പരിശുദ്ധ അമ്മ ദൈവസന്നിധി കൃപ കണ്ടെത്തി കൃപ കണ്ടെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക എളുപ്പമാണ് ഹല്ലേലൂയ കൃപയുള്ള ഒരാത്മാവ് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും ഹല്ലേലൂയ കൃപയുള്ള ഒരാൾ കരമുയർത്തിയ പൈശാചിക ശക്തികൾ വിട്ടുപോകും ഹല്ലേലൂയ കൃപയുള്ള ഒരാൾ കുടുംബത്തിലുണ്ടെങ്കിൽ തിന്മയുടെ ശക്തികൾ മാറിപ്പോകും ഹല്ലേലൂയ ഈ നാളുകളിൽ പ്രിയ ദൈവ വൈദ്യരെ ലോകം പറയും വ്യക്തികൾ പറയും അല്ലെ ആള് പറയും ഇതിൽ കൊണ്ട് കാര്യമില്ല ഹല്ലേലൂയ ഹല്ലേലൂയാ പക്ഷേ ദൈവസന്നിധി കൃപ കണ്ടെത്തിയവർക്ക് പരിശുദ്ധാത്മാവിന്റെ അസാധാരണ പ്രവൃത്തികൾ കാണാൻ കഴിയുള്ളൂ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ പ്രവൃത്തികൾ നിനക്ക് കാണണമെങ്കിൽ നീ ദൈവസന്നിധി കൃപ കണ്ടെത്തണം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധി നീ ആശ്രയിക്കണം ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും ഹല്ലേലൂയ സോ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തെ വിളിക്കുന്നവൻ ദൈവത്തെ തേടുന്നവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അസാധാരണമായ അപരിണയമായ ദൈവശക്തി വ്യാപരിക്കും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിലെ 6 തിരുവചനം പറയുകയാണ് ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നിങ്ങൾ വിശ്വസിക്കണം ഹല്ലേലൂയ ഹെബ്രായർക്ക് ലേഖനം 11 വിശ്വാസം എന്ന് പറയുന്ന പ്രത്യാശക്ക് ലഭിക്കുന്ന കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഹല്ലേലൂയ അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി ശരണം പ്രാപിക്കുക ഹല്ലേലൂയ 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 ഒന്ന് പരിശുദ്ധ അമ്മയിൽ ആദ്യത്തെ കൃപ ദൈവ വിശ്വാസമായിരുന്നു ഹല്ലേലൂയ പിതാവിൽ ദൈവം വിശ്വസിച്ചു ഹല്ലേലൂയ പിതാവിൽ പരിശുദ്ധ അമ്മ വിശ്വസിച്ചു ഹല്ലേലൂയ രണ്ട് ശരണപ്പെട്ടുക ഹല്ലേലൂയ എന്താണ് ശരണപ്പെടുക നമ്മൾ ശരണപ്പെടുക ഫൂ കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ മാത്രം ആശ്രയം ഹല്ലേലൂയ 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 അതായത് കംപ്ലീറ്റ്ലി ഒരു വ്യക്തി ദൈവത്തെ ആശ്രയിക്കുന്നത് വഴിയാണ് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി ഉണ്ടാകുക ഹല്ലേലൂയ ഹല്ലേലൂയ അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾ ഇന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നു അല്ലെ ഒരു ഭവനത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നു ദൈവം തുടങ്ങി വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലോ കഴിവിലോ അറിവിലോ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തികൾ നടക്കാതെ പോവുകയാണ് ഹല്ലേലൂയ 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 ദൂതൻ പറഞ്ഞു ഇതാ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഈ വചനം കേട്ടവൾ അസ്വസ്ഥതയായി എന്താണ് ഈ അഭിമാനം ദൂതൻ അവളോട് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധി കൃപയുണ്ടിച്ചു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ യേശു എന്ന് പേര് എന്ന നാമം അവിടെ പറയാണ് ഹല്ലേലൂയ നീ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം ഹല്ലേലൂയ മറിയൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഹല്ലേലൂയ അതായത് ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ ലോജിക് ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത് ഹല്ലേലൂയ മോശയോട് ദൈവം പറയുന്നുണ്ട് നിന്റെ കയ്യിലെ വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക ഹല്ലേലൂയ ഹല്ലേലൂയ കടൽ രണ്ടായിട്ട് മാറും ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ചെങ്കടലിന് നേരെ ഈ കൈ അല്ലെ ഈ വടിയെടുത്ത് നീട്ടാൻ കഴിയില്ല ഹല്ലേലൂയ 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 അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഇതാ കൈവെക്കാൻ പറയുമ്പോൾ സൗഖ്യം ഒഴുകണമെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൈവച്ചാലേ സൗഖ്യം ഒഴുകുള്ളൂ ഹല്ലേലൂയ 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 മോശയോട് ദൈവം പറയാ മോശേ നീ ചെങ്കടലിന് നേരെ കൈ നീട്ടുക ഹല്ലേലൂയ അല്ലെ വടിയെടുത്ത്
നീട്ടുക വടി എടുത്ത് നീട്ടിയപ്പോൾ ചങ്കട രണ്ടായിട്ട് മാറി ഹല്ലേലൂയ രാത്രി കിഴക്കൻ കാറ്റ് ശക്തമായി അടിച്ചു ഇതാ പ്രഭാതമായപ്പോൾ മതിൽ പോലെ രണ്ട് സൈഡിലും ഇതാ ചങ്കടൽ രണ്ട് സ്ഥലത്തും മാറി വരണ്ട ഭൂമിയിലൂടെ ദൈവജനം യാത്ര ചെയ്തു ഹല്ലേലൂയ ഹല്ലേലൂയ അതുപോലെ തന്നെയാ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് സ്വർഗം പറയുക ഇതാ നീ ഒരു പുത്രനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേരിടണം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നിങ്ങളിലൂടെ ഒരു പ്രവൃത്തി തുടങ്ങുന്നത് അസാധാരണ രീതിയിൽ തന്നെയാവും ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്രവൃത്തി ഓപ്പൺ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ദൈവത്തിന്റെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബുദ്ധിക്കോ ശക്തിക്കോ കഴിവിനോ അറിവിനോ ലോജിക്കിലോ ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടാ ദൈവം ഇടപെടുന്നത് പറഞ്ഞേ ഹല്ലേലൂയ അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ ഈ പ്രവൃത്തി കാണണമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഹല്ലേലൂയ ദൈവം എന്റെ കഴിവ് തീർക്കും ബുദ്ധി തീർക്കും അറിവ് തീർക്കും സാഹചര്യം തീർക്കും ഹോൾഡ് തീർക്കും എല്ലാം ദൈവം നശിപ്പിച്ചു കളയും ഹല്ലേലൂയ 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 ഇന്ന് പലരും വിഷമിക്കുന്നുണ്ട് അവൾ എന്നെ വിളിക്കുന്നില്ല അല്ലേ അവൻ എന്നെ വിളിക്കുന്നില്ല എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കോണിൽ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട ആരും ആശ്രയമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ദൈവമാണ് നിന്നെ അനുവദിച്ചിരിക്കുന്നത് ഹല്ലേലൂയ എല്ലാ അവസ്ഥകളുടെ നടുവിൽ ദൈവമാണ് നിന്നെ ഇരുത്തിയിരിക്കുന്നത് ഹല്ലേലൂയ എല്ലാം ഇതാ നീ ഒരു കാലഘട്ടം മുഴുവൻ ഉണ്ടാക്കുക സമ്പത്ത് മുഴുവൻ ഉപേക്ഷിക്കേണ്ട വന്നോ നഷ്ടപ്പെടേണ്ട വന്നോ ഈ അവസ്ഥയിലൂടെ കടത്തിവിടുന്നത് ദൈവത്തിന്റെ അസാധാരണമായ ഒരു പ്രവൃത്തിയാ മറിയത്തോട് പറയുന്നുണ്ട് മറിയൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഹല്ലേലൂയ പക്ഷെ ദൈവം പറയാ സംഭവിക്കും ദൈവം പറയാ സംഭവിക്കും ഹല്ലേലൂയ 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 നമ്മുടെ എല്ലാം അടഞ്ഞു പോയെടുത്ത ദൈവം തുറക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ബുക്ക് ഓഫ് ഡാനിയൽ ഡാനിയൽ പ്രവചന പുസ്തകത്തില് നമുക്കറിയാം ഡാനിയലിനെ കൊണ്ട് സിംഹക്കുഴിയിൽ ഇടുന്നുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സിംഹക്കുഴിയിൽ ഇട്ട ഡാനിയലിനെ അവിടുത്തെ ആ കാലത്തെ ഭരണാധികാരി വന്ന് ആ താക്കോലിട്ട് പൂട്ടി സീല് വെച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ സീല് വെച്ചിട്ട് പറഞ്ഞു ഒരു രാത്രി അതായത് 7 ദിവസം ഭക്ഷണം കൊടുക്കാതെ സിംഹങ്ങളുടെ നടുവിലേക്ക് ഡാനിയലിനെ കൊണ്ട് ഇടുമ്പോ അതിനെ സീലും വെച്ചു അതിന്റെ അതിർത്തികളെല്ലാം വളഞ്ഞു ഹല്ലേലൂയ 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 ഇനി അവിടെ അവന്റെ മരണം മാത്രമാണെന്നാണ് അവിടെ ചിന്തിച്ചത് ഹല്ലേലൂയ ഹല്ലേലൂയ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ സീലിട്ട മേഖലകളുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അടച്ചിട്ടേക്കുന്ന ഷട്ടർ അടച്ചിട്ടേക്കുന്ന പോലെ അടച്ചിട്ട മേഖലകളുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ചിലര് ചില അതിർത്തികൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റില്ല അവിടെ പോകാൻ പറ്റില്ല ഹല്ലേലൂയ ഹല്ലേലൂയ അതായത് ഒരു സർക്കിളിന്റെ അകത്ത് നിങ്ങൾ കെട്ടപ്പെട്ടു പോയി ഹല്ലേലൂയ 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 ഓർത്തോ ഇത് ചിന്തിച്ചോ ഹല്ലേലൂയ ഹല്ലേലൂയ അല്ലെ ചില മേഖല ചില സ്ഥലങ്ങൾ ചില രാജ്യങ്ങൾ ചില ജോലികൾ ചില മേഖലകളിലൊക്കെ നമ്മളെ അടയ്ക്കപ്പെട്ടതുപോലെ സീലിട്ട് വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ 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 അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടിയാ പറഞ്ഞേ ഹല്ലേലൂയ 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 കാരണം പിറ്റേ ദിവസം വന്ന് ഇവിടെ രാജാവ് ചോദിക്കുന്നത് ദാനിയേലെ എരിയുന്ന ഈ ഇവിടെ നിന്ന് രക്ഷിക്കാൻ നിന്റെ ദൈവം ശക്തനാണോ എന്നാ ചോദിക്കുന്നത് ഹല്ലേലൂയ 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 രാജാവേ അങ്ങയുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ഞാൻ നീതിമാനായതുകൊണ്ട് അവിടുന്ന് തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാ അടച്ചു പറഞ്ഞേ ഹല്ലേലൂയ 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 ദൈവത്തിന്റെ മുമ്പിൽ ശാന്തമായിട്ടിരിക്കുന്നതാ ദൈവ പ്രവൃത്തി കാണുന്നതിനുള്ള ആദ്യ അടയാളം ഹല്ലേലൂയ ഇവിടെ നമുക്കറിയാം 7 ദിവസം ഭക്ഷണം കൊടുക്കാതിട്ടിരിക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് പച്ചയായി ഒരു മനുഷ്യനെ കിട്ടുമ്പോൾ സിംഹം കടിച്ചു കീറേണ്ടതായിരുന്നു ഹല്ലേലൂയ തിന്നു നശിപ്പിക്കേണ്ടതായിരുന്നു ഹല്ലേലൂയ എന്നാൽ അതിന്റെ നടുവിൽ അതിന്റെ വായ അടച്ച ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ തിന്നാനിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ നിന്നെ നശിപ്പിക്കാം എന്ന് പറഞ്ഞതല്ല പാപം തിന്മ അന്ധകാര ശക്തികൾ ദുർഭൂതങ്ങൾ നാരകീയ പേടകൾ വ്യക്തികൾ അതിന്റെ മുമ്പിൽ നീ നിസ്സഹായനായി നിൽക്കുമ്പോൾ ഈ ദൈവശക്തിയെ നീ ആശ്രയിക്കണം പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ കുടുംബത്തിൽ തന്നെ ചിലര് നമ്മളെ തീർക്കാൻ നടക്കുന്നവരുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ
അല്ലെ നമ്മുടെ ദേശത്ത് തന്നെ തീർക്കാൻ നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ നീ അസാധാരണ വ്യക്തിയായിട്ട് മാറുന്നത് നീ പരിശുദ്ധാത്മാവിലും അവന്റെ ശക്തിയിലും നീ ആശ്രയിക്കുമ്പോഴാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മറിയം പറഞ്ഞത് എങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ ഇനി എല്ലാ വാതിലും അടഞ്ഞു. ദാനിയേൽ പ്രവാചകന്റെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു, വ്യക്തികൾ വാതിൽ അടച്ചു പൂട്ടി. ഈ പൂട്ട് തുറക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. വിശ്വസിക്കണം നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. സകലത്തിലിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. ഈ പൂട്ട് തുറക്കും ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ അടഞ്ഞു കിടക്കുന്ന നിന്റെ എല്ലാ വാതിലിനും പൂട്ട്. അസാധാരണമായി ദൈവശക്തിയുടെ കൃപ നിന്റെ മേൽ ആവസിക്കുമ്പോ ഈ സഹനത്തിന്റെ അവസാന നാളിൽ നീ കാണാൻ പോകുന്നത് നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ഈ വാതിലെല്ലാം തുറക്കുന്നതാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം റോമൻ പടയാളികൾ വന്ന് സീല് വെച്ച് പൂട്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനു മുമ്പിൽ പടയാളികളെയും കൊണ്ട് നിർത്തുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ മൂന്നാം ദിവസം ഈ പൂട്ട് പൊട്ടിച്ച് കർത്താവ് പുറത്തു വന്നെങ്കിൽ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന പൂട്ടിൽ നിന്ന് നീ പുറത്തു വരും പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ചില ചങ്ങലകളിൽ നിന്ന്, നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 16:23-25 പൗലോസ് സീലാസിനെ പൂട്ടിയിട്ട പൂട്ടിന്റെ അകത്തുനിന്ന് ആയിരങ്ങളെ പൊട്ടിച്ച് പുറത്തിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അതാ ലൂക്ക 1:35 അത് നിന്റെ ശരീരത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ആത്മാവിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ നയിക്കലെ നാളുകളിൽ ഇത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോളാ. ഇതേ നിന്നെ പൂട്ടാൻ വെച്ചിരിക്കുന്ന പൂട്ടുകൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുമ്പോൾ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തൊന്ന് വിളിക്കാമോ യേശുവേ. ദൈവം പരിശുദ്ധ അമ്മയോട് പറയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. There will be a power from Holy Spirit. Hallelujah. Hallelujah. ഒരു പരിശുദ്ധാത്മാവ് ശക്തി നിന്റെ മേൽ അടിക്കാനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകാനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനാ നീ വെയിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനാ നീ താമസിക്കുന്നത്. അതായത് അതിനാ നീ കാലഘട്ടം മുഴുവൻ നീ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മറിയം പറഞ്ഞു, ദൂതൻ പറഞ്ഞു, മറുപടി പറിച്ചത് ഇത് ദൈവം, ഇതാ നിന്റെ ചർച്ചക്കാരി വൃത്തയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവർക്കിത് 6-ാം മാസമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യർക്കിത് അസാധ്യ, മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. എല്ലാ കാര്യവും സാധ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമിയാ 32:27, ഞാൻ സകല മർത്തയുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. നിന്റെ സാധ്യതകൾ അടയുന്നിടത്ത ദൈവത്തിന്റെ അസാധ്യമായ പ്രവൃത്തി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ റേഞ്ച് ഉണ്ട്, എനിക്കൊരു റേഞ്ച് ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ റേഞ്ച് തീരുന്നിടത്ത ദൈവത്തിന്റെ റേഞ്ച്, അതായത് എവർ എൻഡിങ് ഒരു റേഞ്ച് ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇൻക്രിബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, നിന്റെ മുമ്പിൽ ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ തുറക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മൾ തുറന്നാൽ അത് പിന്നെ അടഞ്ഞു പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ഓപ്പൺ ചെയ്താൽ ദൈവം അതെന്നേക്കുമായിട്ട് ഓപ്പൺ ചെയ്ത. ഹല്ലേലൂയ ഹല്ലേലൂയ. സാമ്പത്തിക മേഖല അടിഞ്ഞു കിടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവമാ നിനക്ക് ഓപ്പൺ ചെയ്ത് തരണ്ടേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വീട് പണി തുടങ്ങുന്നില്ല, അല്ലെ വീട് പണിയുന്നില്ല, വീട് കിട്ടുന്നില്ല, അതിന്റെ വാതില് ദൈവമാ, ദൈവം ഓപ്പൺ ചെയ്യുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രവൃത്തി പൂർണ്ണതയെ നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കഴിവല്ല, അറിവല്ല, നിന്റെ ആരോഗ്യമല്ല, നിന്റെ കുഞ്ഞിന്റെ മേഖല ദൈവം ഓപ്പൺ ചെയ്യും അത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ പഠനമായിക്കോട്ടെ, നിന്റെ വിദേശയാത്ര എന്തും ആയിക്കോട്ടെ, അല്ലെ ആത്മീയ കൃപകളായിക്കോട്ടെ, വരങ്ങളായിക്കോട്ടെ, അഭിഷേകമായിക്കോട്ടെ, ജ്ഞാനമായിക്കോട്ടെ, ദൈവത്തെ കുറിച്ചുള്ള അറിവായിക്കോട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായിക്കോട്ടെ, നീ തുറക്കുന്നതല്ല, ദൈവം ഒരു തുറക്കം തുറക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ഒന്ന് ഓപ്പൺ ചെയ്ത പിന്നെ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമാ 8:11, യേശുക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. റോമാ 8:11 ആത്മാവിന്റെ കൃപ ഇപ്പോൾ അഭിഷേകമായിട്ട് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇതാ നിന്റെ ചർച്ചക്കാരിയായ വൃത്തിയായ എലിസബത്തിന് ഒരു പുത്രൻ ഗർഭം ധരിച്ചു. വന്തി എന്ന് പറഞ്ഞിരുന്ന നമുക്ക് ഇത് 6-ാം മാസമാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കണ്ണിലോ കൺമുമ്പിലോ ദൈവം ചെയ്തു കാണിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്
നീ അറിയാവുന്ന ഒരു വ്യക്തിയിൽ ഒരു പ്രവൃത്തി കൂടെ ഉണ്ടാകും. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും. മറിയത്തിന്റെ പ്രാർത്ഥനയായിരുന്നു എലിസബത്തിന് ഒരു കുഞ്ഞുണ്ടാകണമെന്ന്. എലിസബത്തിന് കുഞ്ഞുണ്ടായി എന്നുള്ള വിവരം, സന്ദേശം ഇവര് പറയുന്നതിന് മുമ്പ് ആരറിഞ്ഞു? പരിശുദ്ധ അമ്മ സ്വർഗം വഴി അറിഞ്ഞു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നും മറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ വചനം എന്നെ നിറവേറട്ടെ. ഹല്ലേലൂയ. അഭിഷേകം തുടർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മൂന്ന്, പരിശുദ്ധ അമ്മയിലെ ഏറ്റവും വലിയ ഒരു അഭിഷേകമാ വചനത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യം സന്ദേശം കൊടുത്തു, എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആദ്യം സന്ദേശം കൊടുത്തു, യുവതി പുത്രനെ പ്രസവിക്കുക. അല്ല, ആദ്യം എങ്ങനെ പറഞ്ഞത്? ദൂതന്റെ അടുത്ത് പറഞ്ഞു, ഇതാ മറിയമ്മയെ ഭയപ്പെടേണ്ട, ദൈവസേന നീ കൃപ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ, യേശു എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ പരിശുദ്ധ അമ്മ, അത് ആദ്യത്തെ സ്റ്റെപ്പ്. ഹല്ലേലൂയ, ആദ്യം നിന്നെ വിളിച്ചിട്ടുണ്ടെന്നേ പറയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് എങ്ങനെ നടക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എങ്ങനെയാ? പരിശുദ്ധാത്മാവ് വരും, അതിന് നല്ല ശക്തി സംഭവിക്കുമ്പോ നടന്നോളും, നീ പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. മൂന്നാമത്ത് ആരിലാ അത് യേശു പറയേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ സന്ദേശം ചോദിച്ചു പോകുന്നവരാ, പലരും സന്ദേശം എടുക്കുന്നവരാ. ഹല്ലേലൂയ. സന്ദേശം എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ സന്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് ആമേൻ പറയേണ്ടത് നീ തന്നെയാ. ഹല്ലേലൂയ. വീട് കിട്ടുമെന്ന് സന്ദേശമുണ്ട് അല്ലേ? ജോലി കിട്ടുന്ന സന്ദേശമുണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല. ഹല്ലേലൂയ. അല്ലെ, ഭവനം പണിയുന്നു, സന്ദേശമുണ്ട്, സന്ദേശം ഉണ്ട്. വർഷങ്ങളായിട്ട് പല ബ്രദർമാരും വന്ന്, പണ്ടൊരു ബ്രദർ എന്നോട് പറഞ്ഞതാണ്, പല ബ്രദർമാരും പറഞ്ഞിട്ടുണ്ട് വണ്ടി കിട്ടുമെന്ന്, ഇന്ന് വരെ വണ്ടി കിട്ടിയില്ല. ഹല്ലേലൂയ. കാരണം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത്, കർത്താവ് വണ്ടി തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, വണ്ടി കിട്ടും. ഹല്ലേലൂയ. പക്ഷേ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എവിടെ ചെന്നാലും എനിക്ക് സന്ദേശമുണ്ട്, ഈ സന്ദേശ പ്രകാരം എനിക്ക് വണ്ടി കിട്ടേണ്ടതാ, പക്ഷേ എൻ്റെ കൈ പൈസയില്ല, എൻ്റെ സാഹചര്യങ്ങളില്ല, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ദേശം സ്വീകരിച്ച വ്യക്തി സാഹചര്യം നോക്കിയാൽ സന്ദേശം പൂർത്തീകരിക്കത്തില്ല. ഹല്ലേലൂയ. എങ്ങനെ? സന്ദേശം കിട്ടിയ വ്യക്തി സാഹചര്യം നോക്കിയാൽ സന്ദേശം പൂർത്തീകരിക്കുമോ? ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ദൈവം പറയുന്ന ലോജിക്ക് ഇല്ലാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ദൈവം പറയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരുടെ ഉദരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അനേകരുടെ ഉദരങ്ങളിലേക്ക് ഇപ്പോൾ ദൈവശക്തി വ്യാപിക്കുന്നു. അനേകരുടെ ഉദരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. കഴുത്ത് സ്പോണ്ടിലോസിസ് പോലുള്ള രോഗങ്ങളിൽ കഴിയുന്ന മക്കളിലേക്ക് ദൈവശക്തിയുടെ കൃപ ഒഴുകട്ടെ. കർത്താവേ, കൈകാലുകൾ, കാലുമുട്ടുകൾ, കരചരണങ്ങൾ, വെയിൻ പോലുള്ള മേഖലകളിൽ കർത്താവേ അസ്വസ്ഥത അനുഭവിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പവനം കാണി. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഒരു സന്ദേശം പറഞ്ഞ, ആ സന്ദേശം മൂവ് ചെയ്യണമെങ്കിൽ ഈ വചനം നിങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 6:63-64, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവ് ശരീരത്തിന്റെ മേൽ വരുമ്പോഴാണ് ശരീരം എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, നമ്മൾ ജീവൻ, ശരീരത്തിന് ജീവനുണ്ട്. വി ക്യാൻ മൂവ്. ഹല്ലേലൂയ, വി ക്യാൻ വോക്ക്, വി ക്യാൻ എന്ത് വേണം നമുക്ക് ചെയ്യാം, ഇടിക്കാം, തൊഴിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷേ ഇത് ആത്മാവിന്റെ പ്രവൃത്തിയല്ല, ജഡത്തിന്റെ പ്രവൃത്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജഡത്തിന്റെ മേൽ ആത്മാവ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധ വചനം നീ സ്വീകരിക്കുന്നതനുസരിച്ച. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിന്റെ ജഡിക സ്വഭാവത്തിന്റെ മേൽ, നിന്റെ ലൗകിക സ്വഭാവത്തിന്റെ മേൽ, നിന്റെ അതായത് ജഡിക ലൗകിക സ്വഭാവത്തിന്റെ മേൽ ആത്മീയ സ്വഭാവം രൂപീകരിക്കുന്നത് നീ വചനത്തിന്റെ കൈ കൊടുക്കുമ്പോഴാ. ഹല്ലേലൂയ, വചനത്തെ യേശു പറയുമ്പോഴാ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ അന്ന് അന്ന് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? എല്ലാം സംഭവിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ഹല്ലേലൂയ.
ഓർത്തോണം, പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം അയക്കുന്നത് വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇന്ന് ഈ വചന പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രതിസന്ധിയിലേക്ക് ദൈവം അയക്കുന്നത് വചനമാ, അത് ഈ വചന പ്രഘോഷണമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 10:16-17 വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 42:15 അവിടുത്തെ പ്രവൃത്തികൾ വചനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. റോമ 9:6 അവിടുത്തെ വചനം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. ഹല്ലേലൂയ. യെശയ്യ 55:10-11 മഴയും മഞ്ഞും ആകാശം നിന്ന് വരുന്നു, അവ സസ്യങ്ങളെ മുളപ്പിക്കുന്നു, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആകാരവും തരുന്നു, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനവും ഫലരഹിതമായി തിരിച്ചു വരികയില്ല, എന്റെ ഉദ്ദേശം നിറവേറ്റാതെ തിരിച്ചു വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ വചനം നിന്നിലേക്ക് വരുമ്പോ, യു റിസീവ് ഇറ്റ്, നിനക്കുള്ള ദൂത ഇവിടെ പറയുന്നത് നീ സ്വീകരിക്കണം. നിനക്കുള്ള പ്രവചനമായി ഇവിടെ പറയുന്നേ. ഹല്ലേലൂയ. ഇത് നിന്നെ കുറിച്ച് തന്നെയാ പറയുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ജീവന്റെ വചനത്തെ നീ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യു റിസീവ് ദ പവർ ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, യു റിസീവ് ദ പവർ ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനത്തെ നീ വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കുക, ഞാൻ ഇത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:3-8 പറയാ, കാറ്റ് അതിന് ഇഷ്ടമുള്ളൊരു ഇടത്തുനിന്ന് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന യവനും. ഹല്ലേലൂയ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സന്ദേശമുണ്ട്, പ്രേരണയുണ്ട്, പ്രവചനമുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പനിങ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മൂവിങ് അസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നടക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതേ നിന്നെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ദൈവം ഉയർത്തുമെന്ന് പലരും പ്രവചിച്ച് നിന്നെ ആത്മാവിൽ കണ്ട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിന്നെ പൂർത്തീകരിക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, നീ ഈ പ്രവചനത്തെ വചനത്തിലൂടെ നീ സ്വീകരിച്ച് ഇത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കണം. നീ കരവടിച്ച് സഭാഷ് പറയണ, കർത്താവേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു, ഈ വചനത്തെ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രവചനത്തെ നീ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവചന ഈ ദൂത് നിന്റെ മേൽ നടക്കുമെന്ന് നീ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിലേക്ക് നീ വളരുമ്പോഴാ ഇതിന്മേൽ നിന്റെ മേലുള്ള ദൈവ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തി വചനത്തെ സ്വീകരിക്കുന്നത് അനുസരിച്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറ്റമുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കർത്താവിന്റെ ദാസി നിന്റെ മേ, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ ദൂതൻ നിന്നത് എന്തിനാ? ഈ വചനം ഇവൾ ആമേൻ യേശു പറയാൻ വേണ്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പറഞ്ഞ പിന്നെ പ്രവചനമില്ല, ദൂതില്ല, സന്ദേശം ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട പരിശുദ്ധ അമ്മ എലിസബത്ത് മറിയത്തെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, പിന്നെ നമുക്കറിയാം, മറിയം ചില ഞെരുക്കങ്ങളിലൂടെ മറിയം നടന്നു പോകുക. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. She is moving now. Hallelujah. Hallelujah. പരിശുദ്ധ അമ്മ മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ വചനം ഏറ്റെടുത്ത് ഇതാ യൂദയായിലെ മലമ്പ്രദേശത്തില് ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട പരിശുദ്ധ അമ്മയുടെ യാത്രയുടെ നടുവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇതാ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ജനിച്ചു. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് ഒരു വാക്ക് പറഞ്ഞാ മതി എന്റെ വൃത്തിയൻ സുഖപ്പെടും. ഒരു വാക്ക് പറഞ്ഞാ മതി, വീട്ടിലിരിക്കുന്നവൻ ഇപ്പൊ സുഖപ്പെടും. യു റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞാ മതി, എന്റെ വീട്ടിലിരിക്കുന്നവൻ ഇപ്പം അഴിയും. കെട്ടിക്കിടക്കുന്ന പേപ്പർ ഒരു വാക്ക് ഇപ്പൊ കേട്ടാ മതി, അഴിയും. ഒരു വാക്ക് ഈ വചനം കേട്ടാ മതി. ഹല്ലേലൂയ. ഇതിലൊരു ദൂത് നിനക്കായിട്ട് പറയുമ്പോ നീ അതിനെ റിസീവ് ഇറ്റ്.
Receive it. Deva Shaktiya Nee Sigirikanam. Hallelujah. Anega Naalugalai Paper Phagangali Thadasappettu Kazhinja Makkal, you receive it. You receive it in the name of Jesus. Vishuddha Kurishinte Shakti Pavli Abharikkatte. Oh, Middle East ilulla aneka makkale karthavu thodatte. Naavinte kattukal aliyatte karthave. Aalmagathiyude naduvil irikkunna makkalude kattukal ippol nirasha azhinju maarathe. Hallelujah, hallelujah, hallelujah. തോൽവി പോലെ തോന്നുന്ന ചില സാഹചര്യങ്ങളിലൂടെ മലമ്പ്രദേശത്തിലൂടെ ദൈവം നിന്നെ നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലമ്പ്രദേശം പരിചയമില്ലാത്ത പാതയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിന് ഇറ്റ് ഈസ് നോട്ട് എ ഫെമിലിയർ പ്ലേസ് ഇൻ ഹെർ ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം തൊട്ട വ്യക്തികൾ നടക്കുന്നത് ഇന്നലെ നടന്ന വഴികളിലൂടെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബർത്തിമിയോ സുഖം പ്രാപിച്ചപ്പോൾ അവന്റെ വഴി അവൻ മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴി അരികിലിരുന്ന അന്ധനായ യാചകനോട് ദൈവം പറഞ്ഞു, നീ വഴിയിലേക്ക് വാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവ് തൊട്ടതിന്റെ ഏറ്റവും വലിയ അടയാളമാ പരിചയമില്ലാത്ത വഴിയിലൂടെ മലം പ്രദേശത്തിലൂടെ അമ്മ യാത്ര നടത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയ ദൈവ വൈദ്യലേ, നീ പരിചയമില്ലാത്ത വഴിയിലൂടെ ദൈവം നിന്നെ നയിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, അത് കർത്താവ്. Hallelujah. 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 കാരണം മുള്ളു പോലെ നിനക്ക് തോന്നുന്നുണ്ട്, സഹനം പോലെ നിനക്ക് തോന്നുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്, വെദർ ഇറ്റ് ഈസ് ഗൈഡിങ് ഹോളി സ്പിരിറ്റ് ഓർ എന്റെ കഴിവാണോ അറിവാണോ, പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്നുണ്ട്. ചില ദുർഘടമായ വഴികളിലൂടെ നീ കടന്നു പോകുമ്പോ നീ ചിന്തിക്കുന്നുണ്ട്, ഓ ഇത് ദൈവം തന്നെയാണോ എന്നെ നയിക്കുന്നത്. Hallelujah. കാരണം ഇസ്രായേൽ ജനത്തെ ദൈവം തൊട്ടതിന്റെ അടയാളമാ മരുഭൂമിയിലൂടെയുള്ള യാത്ര. നിന്നെ തൊട്ടതിന്റെ യാത്രയാ, നിന്നെ തൊട്ടതിന്റെ അടയാളമാ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില സമൃദ്ധി, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില അനുഗ്രഹങ്ങള്, ചില നിനക്ക് അനുഗ്രഹം പോലെ തോന്നിയ ചില എല്ലാം അടഞ്ഞ ഇന്ന് ഒന്നുമില്ലാത്ത നടുവിലൂടെ ചില വിജനപാതകളിലൂടെ നീ നടക്കുന്നുണ്ട്. ഓർത്തോ, അത് പരിശുദ്ധാത്മാവാ, അത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ചില ഡ്രൈനസ് വരണ്ട. അതായത് ഈ പരിശുദ്ധ അമ്മയെ നയിക്കുന്നത് മലമ്പ്രദേശമാ, അത് ചെരിഞ്ഞു കിടക്കുന്ന മലമ്പ്രദേശത്തെ പരിശുദ്ധ അമ്മ യാത്ര തിരിക്കുമ്പോൾ ഓർത്തോ, അത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, ഞെരുക്കമുള്ളതും പാതകൾ ഇടുങ്ങിയതുമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വഴിയിലൂടെ ദൈവം നിന്നെ തകരാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൈയിലെ അല്ലെ കാലിലെ ഒരു പിഞ്ച്, ഒരു പിഞ്ച് രക്തം പോലും പൊടിയാൻ ദൈവം അനുവദിക്കത്തില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വെള്ളത്തിലൂടെ നടന്നാലും, കടുത്തൊപ്പം വെള്ളത്തിലൂടെ നീ നടന്നാലും ഓർത്തോ, നിന്നെ അത് മുക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം പറയും മുങ്ങൂന്ന്, ലോകം വ്യക്തികൾ പറയും നീ തീരുമെന്ന്, ലോകം പറയും നീ തീർന്നു. അവൻ തീർന്നു കേട്ടോ, ആ വ്യക്തി കുടുംബം തീർന്നു കേട്ടോ, തീർന്നെന്ന് പറഞ്ഞെടുത്ത ദൈവം തുറങ്ങുന്നേ, കരപിടിച്ച അഭിഷേകം തുറങ്ങുന്നേ. ഹല്ലേലൂയ, യു റിസീവ് ഇറ്റ്. നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത ദൈവം തുടങ്ങാൻ പോകുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലമ്പ്രദേശത്തിലൂടെ നിന്നെ യാത്ര നടത്തിയത് ദൈവത്തിന് നിന്നെ തകർക്കാനല്ല, ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാനാ, ദൈവത്തിന് നിന്നെ തൊടാനാ. ദൈവം പുതിയ കാര്യം നിന്നെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ കാര്യം ദൈവം തന്നെ പഠിപ്പിക്കുന്ന സഹനത്തിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രന്റെ സഹനത്തിലൂടെ നിന്നെ സ്വന്തമാക്കുക. സഹനമുള്ള ഒരു വ്യക്തിയെ നോക്കി ലോകം പറയും, ഹി ഈസ് ഫെയിലിയർ, പരാജയമാ. സഹനമുള്ള ഒരാളെ നോക്കിയിട്ട് ലോകത്തിന് പറയാൻ എളുപ്പമാ, നീ തകർച്ചയാണ്. ഹല്ലേലൂയ, നീ പാഴാന്ന് പറയാൻ എളുപ്പമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചില പാഴുകളെയാ ദൈവം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഉയർത്തുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പാഴെന്ന് പറയുന്ന ചില പാഴ്മരം, അതുകൊണ്ടാ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലെ ഫലം പുറത്തോട്ട് വരുന്നത് ചില തകർച്ചകളിലൂടെ നീ പൊട്ടി തകരുമ്പോളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലപ്പടക്കം പോലെ നീ പൊട്ടുമ്പോ ഓർത്തോളാം, പുതിയത് ഉണ്ടാകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ, ഗോതമ്പ് മണി ഇങ്ങനെ ഇരിക്കുമ്പോ എളുപ്പാ കാണാൻ, നല്ല ഷൈനിങ്ങാ. ഹല്ലേലൂയ, നമ്പർ വൺ ഗ്ലേസിംഗ്. ഹല്ലേലൂയ, പക്ഷെ ഇത് നിലത്ത് വീണ് അഴുകുമ്പോളാ ഇതിന്ന് പുതുത് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴുകുന്ന പോലെ ചില അനുഭവങ്ങളിലൂടെ, ഇതാ ഒലിച്ചു പോകുന്ന ചില ജീവിതങ്ങളിലൂടെ നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ ഓർത്തോണം, ഇത് നിന്നെ അഴുകാനല്ല,
നിന്നെ തകർക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല, നിന്നിലൂടെ ആയിരക്കണക്കിന് ഗോതമ്പ് മണി ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിന്ന് പറഞ്ഞേ, കർത്താവേ എന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ മലമ്പ്രദേശത്തെ യാത്രയും ഞാൻ വിളിക്കുന്നു, എന്റെ നഷ്ടപ്പെട്ട വഴിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവമേ നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി അഭിഷേകത്തോടെ വിളിക്കുന്ന നിന്റെ പ്രവൃത്തി ഉണ്ടാകണമേ. അത്ഭുതകരമായ അനോയിനി മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ലൂക്ക 10:17-18-19 വചനത്തിലൂടെ ബന്ധിക്കുന്ന കർത്താവേ, എന്റെ ഹൃദയത്തിൽ ഒരു വാള് കിടക്കും എന്ന് പറഞ്ഞു. ഈ വാളുള്ളവനായി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. വാളുള്ളവർക്ക് ഈ ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാമ നോക്കിക്കേ, ആ മലമ്പ്രദേശത്തിലൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. കൃപ കിട്ടിയ വ്യക്തിയുടെ ഏറ്റവും വലിയ അടയാളം ആ തിടുക്കം കൂട്ടും. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവർ സ്ലോ അല്ല, പിന്നെ തിടുക്ക. ആത്മാക്കളെ നേടാൻ, വചനം വായിക്കാൻ, ദൈവ ജപമാലചല അഭിഷേകം കിട്ടിയതിന്റെ ഏറ്റവും വലിയ അടയാളമായിരിക്കും ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ തിടുക്കം കൂട്ടാൻ തുടങ്ങും. ഹാലുലിയ, രാവിലെ ജപമാലചല എഴുന്നേക്കും, കാരണം അഭിഷേകം കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകും ദൈവം. ഹാലുലിയ, ഹാലുലിയ. ദൈവം തൊട്ട ആത്മാക്കളുടെ ഏറ്റവും വലിയ അടയാളമാ അവർ തിടുക്കത്തിലായിരിക്കും. അവർ ജപമാലചൊല്ലും, രാവിലെ എഴുന്നേക്കും, പരിശുദ്ധ കുർബാനയ്ക്ക് പോകും, അതുപോലെ തന്നെ അവർ സന്ധ്യാപ്രാർത്ഥന എത്തിക്കും, മുട്ടുമേന്തിക്കും, കരം വീർക്കും, ദൈവമേ എന്ന് വിളിക്കും. അവര് വചനം കേൾക്കും, പ്രാർത്ഥിക്കും. അവരുടെ കാര്യത്തിന് തിടുക്കമുണ്ട്. നിങ്ങൾ എത്രമാത്രം തിടുക്കത്തിലൂടെ അഭിഷേകത്തിലൂടെ യാത്ര ചെയ്യുന്നു, അത്ര തിടുക്കത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. പറഞ്ഞ അലസതയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിലെ അലസതകൾ മാറട്ടെ കർത്താവേ. മറിയം തിടുക്കത്തിൽ ദൈവ സന്ദേശത്തെ സ്വീകരിക്കാൻ മലമ്പ്രദേശത്തിലൂടെ യാത്ര ചെയ്ത പോലെ ഇന്ന് ആയിരക്കണക്കിന് ആത്മാക്കളെ നേടാൻ അനേകം പ്രവാചകർ ഉണർന്നിട്ട് കർത്താവേ. ഹല്ലേലൂയ, അനേകം മക്കൾ ഉയരട്ടെ കർത്താവേ. ഹല്ലേലൂയ. തിടുക്കത്തിൽ യാത്ര, അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഹല്ലേലൂയ, അഭിവാദനം. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അഭിഷേകമാണ് ആ വ്യക്തി സംസാരിക്കുന്നവരിലെല്ലാം എന്തുണ്ടാകും? പരിശുദ്ധാത്മാവ് നിറയുന്നു. ആ വ്യക്തി ഇടപെടുന്നവരുടെ ജീവിതത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുമേ. നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പരിശുദ്ധ അമ്മ ഏലീശ പുണ്യവതിരെ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നോക്കിക്കേ, അവൾ ഉൾക്കോട്ടിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഹല്ലേലൂയ. അതിനർത്ഥം മറിയം ചെന്ന് പറഞ്ഞോ എൻ്റെ ഉദരത്തിൽ കുഞ്ഞുണ്ടെന്ന്? പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട്ടിലേക്ക് കയറി ചെന്നതേ ആത്മാവ് പകർച്ച പ്രാപിച്ചിട്ട് നിനക്കുള്ള മറിയത്തിനുള്ള ദൂത് കൂടെ ഇരിക്കുന്നവർ വിളിച്ചു പറയാൻ തുടങ്ങി. എലിസബത്ത് പറയാൻ തുടങ്ങി. ഇന്ന് നമ്മൾ പറയുന്നില്ലേ, എന്റെ അച്ഛായൻ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയാറുണ്ട്, ഓ ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് മീ അറ്റ് ഓൾ, ഐ ജസ്റ്റ് ടോൾഡ് മെനി തിങ്സ് ബട്ട് ദേ ആർ നോട്ട് ലിസണിങ് മീ, ഐ ജസ്റ്റ് കീപ് ഓൺ ടെല്ലിങ് ടു ദം ബട്ട് ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് മീ. നമ്മുടെ ഉള്ളിലെ വേദനയാ അതൊരു ടിയർ ആയിട്ട് മാറി, ഒന്നൊമ്പരമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നീ ചെല്ലുമ്പം നിനക്ക് വേണ്ട ദൂത് അവരിലൂടെ പ്രവചിക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ച നമ്മളിലേക്ക് ഒഴുകുന്നതിന്റെ കാരണം അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ. യോഹന്നാൻ 7:37, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചതുപോലെ ജീവജലത്തിന്റെ പരിശുദ്ധാത്മാവ് ഒഴുകും, ഒഴുകാൻ തുടങ്ങും, ഒഴുകും. കുടിക്കണം, നീ ഇത് കുടിക്കണം. ഹല്ലേലൂയ, ഓ പ്രാർത്ഥിച്ചേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ ഉടമ്പിലും നിറയട്ടെ കർത്താവേ. ഇപ്പോൾ കരങ്ങൾ ഉയർത്തിക്കേ. അപ്പോസ്തല പ്രവർത്തനം 1:14-15. ഹല്ലേലൂയ. അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് പെന്തക്കുസ്ത, ഹല്ലേലൂയ,
പെന്തക്കുസ്തായുടെ സമാഗതമാകുന്നതിന് മുമ്പ് ലൂക്കാ 24:49 പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിറയുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തങ്ങണമെന്ന് പറയുന്നുണ്ട്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 1:8 തിരുവചനം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ജെറുസലേമിലും എല്ലായിടത്തും നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറയുമ്പോൾ ആരുടെ കൂടെയാണ് കാത്തിരിക്കുന്നത്? ഹല്ലേലൂയ, പരിശുദ്ധ അമ്മയുടെ കൂടെ. നോക്കിക്കേ, എലീശ പുണ്യവതിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിന്ന് പകരപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ സഭയിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടത് എവിടുന്നാ? ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞ ഹല്ലേലൂയ. 12 പേരും ആരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഭയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ രക്തക്കണ്ണീർ ഒഴുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടു, മച്ചുകോറി പ്രത്യക്ഷപ്പെട്ടു, വേളാങ്കണ്ണി പ്രത്യക്ഷപ്പെട്ടു, കടലൂപ്പി പ്രത്യക്ഷപ്പെട്ടു, വാടിപ്പെട്ടി പ്രത്യക്ഷപ്പെട്ടു, വേളാങ്കണ്ണി പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് രൂപമുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവിന് രൂപമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു രൂപം ആവശ്യമാണ്, ഒരു കൈ ആവശ്യമാണ്, ഒരു കണ്ണ് ആവശ്യമാണ്, ഒരു ചെവി ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് സൗഖ്യം കൊടുക്കാൻ ഒരു കരം ആവശ്യമാണ്. ഹല്ലേലൂയ. വെദർ യു ആർ റെഡി ഓർ നോട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെയാ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് രൂപപ്പെടുന്നത് വ്യക്തികളിലൂടെ തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നമ്മളിലൂടെ തന്നെയാ. പരിശുദ്ധാത്മാവിന്റെ രൂപം നമ്മളിലൂടെ, നമ്മൾ കൃപയാകുമ്പോ പരിശുദ്ധാത്മാവിന്റെ രൂപമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ വെളിപ്പെട്ടു, അഭിഷേകം വെളിപ്പെട്ടു. ഒരു കൂട്ടായ്മയെ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അവിടെ പ്രവചനമുണ്ടായി, വെളിപ്പെടുത്തലുണ്ടായി, ജ്ഞാനമുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, കൃപ കിട്ടിയ ഒരാത്മാവിന്റെ അഭിഷേകം എവിടെയായിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാനാണ് പറഞ്ഞത്, ഞാൻ 10 ദിവസം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഈ പ്രവൃത്തി ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വി വിൽ ടേക്ക് അതിന്റെ ഗ്ലോറി നമ്മൾ എടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ഓർ നോ? യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനാണ് പറയും, ഞാൻ പ്രാർത്ഥിച്ച് 10 ദിവസം ഉപവാസത്തിലെ നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ ഉപവാസത്തിൽ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചില ക്രെഡിറ്റ് എടുക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടിയത് എന്റെ പ്രാർത്ഥന അല്ല, ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടിയത് എന്റെ പ്രാർത്ഥന കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യക്തിയെ ദൈവം തൊട്ടത് എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യം ഇതാ, മഹത്വം ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ആദ്യ വചനം ഇതാ, മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ജോലി കിട്ടുന്ന വരെ ആരാ കാരണം? ദൈവം വേണം. ഹല്ലേലൂയ. ജോലി കിട്ടി കഴിയുമ്പോ ആര് ജോലി തന്നു? നല്ല മാനേജരായിരുന്നു, അതുകൊണ്ട് ജോലി തന്നു പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ പറയും നല്ലൊരു മാനേജറെ എനിക്ക് കിട്ടിയോണ്ട് ജോലി കിട്ടി. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടാൻ പാടായിരുന്നു, അങ്ങനെ കുഞ്ഞിനെ കിട്ടി. നല്ല ഡോക്ടറെ കണ്ടത് കൊണ്ടല്ല നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയത്. ഹല്ലേലൂയ. മഹത്വം ദൈവത്തിനാ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും മഹത്വം ദൈവത്തിന് കൊടുക്കാതെ പോകുമ്പോൾ നമ്മളിലെ പ്രവൃത്തി, ചിലര് വീട് വെച്ചു, ചില വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാക്കി. ഹല്ലേലൂയ. പലയിടത്തും തടസ്സപ്പെട്ടു പോകുന്നതിന്റെ കാരണം നമ്മൾ ആദ്യം പറയും ദൈവം കാരണമായി ഇതെല്ലാം ഉണ്ടായെന്ന്. ഹല്ലേലൂയ. പിന്നീട് പയ്യെ പറയാൻ തുടങ്ങും, ഞാൻ പകലന്തിയോളം കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അല്ലേ, അങ്ങനെ പറയും. ഹല്ലേലൂയ. വെദർ നമ്മൾ പറയുമല്ലയോ, പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പറച്ചില തടസ്സമായിട്ട് കിടക്കുന്നത് ഇതാ പ്രശ്നം. മൂവ് ചെയ്യല്ല പിന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പ്, അതായത് ഇവിടം വരെ കറക്റ്റ് ആയിരുന്നു. എവിടാ?
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായി, ദൈവം ഇടപെട്ടു. അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്നെ മൂവ് ചെയ്യിക്കാത്തതിന്റെ കാരണം മറ്റൊന്നല്ല, മഹത്വം നീ എടുത്തു. എന്റെ മഹ ദൈവം പറയുകയാണ്, ഈശോ യേശയുടെ പുസ്തകം 42 പറയുകയാണ്, ഇങ്ങനത്തെ തിരുവചനം പറയാ, ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകിയല്ല, എന്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയത്തിലൂടെ ദൈവിക പ്രവൃത്തി ഉണ്ടായതിന്റെ മറ്റൊരു കാരണം, മറിയം എളിമയുള്ള സ്ത്രീ ആയതുകൊണ്ട് എളിമപ്പെട്ട ഒരു ആത്മാവിനെ മഹത്വം ദൈവത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓൾ ഗ്ലോറി ടു ഗോഡ്. എല്ലാ മഹത്വവും കർത്താവായി യേശു ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് നമ്മൾ പുറകോട്ട് വലിയുമ്പോളാ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തി നമ്മളിലൂടെ ഒഴുകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 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 പലയിടത്തും നമ്മൾ വെളിപ്പെട്ടത് കൊണ്ടാ, ഞാൻ വെളിപ്പെട്ടത് കൊണ്ടാ, അല്ല നമ്മൾ ഓരോരുത്തരും വെളിപ്പെടാൻ പോയത് കൊണ്ടാ പല പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത്. ഹല്ലേലൂയ. കണ്ണുകളടച്ച് നലുതുപിച്ചേ, കർത്താവേ എൻ്റെ അറിവ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവ്, എൻ്റെ ആകാരഭംഗി, എൻ്റെ അങ്ങനെ പലതും എൻ്റേതായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുമൂലമാണ് എനിക്കിതെല്ലാം ലഭിച്ചതെന്ന് എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ അനുദപിച്ച് പറഞ്ഞാൽ മതി, ദൈവം ഇടപെടും. സങ്കീർത്തനം 115:1 പറയാണ്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെ പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെ പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഈശോയ്ക്ക് മഹത്വം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങള്, നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങള്, നിങ്ങളുടെ വാഹനമായിക്കോട്ടെ, നിങ്ങളുടെ ശരീരമായിക്കോട്ടെ, രോഗമില്ലാത്ത ശരീരം തന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ, കാഴ്ചയുള്ള കണ്ണ് തന്നതിനെ ഓർത്ത് മഹത്വപ്പെടുത്തിക്കേ, ഇപ്പൊ രോഗാവസ്ഥയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ, ശരീരത്തിന്റെ ബലഹീനമായ അവസ്ഥ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ, കരകളുയർത്തി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, ദൈവമേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ, ഇന്ന് കടന്നു വന്ന മക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. നമ്മുടെ പല തടസ്സത്തിന്റെ കാരണം മഹത്വം നമ്മൾ എടുത്തത് കൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയാ, മറിയം പറഞ്ഞ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ വചനം വെച്ച് വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ ഒന്നിനും നമുക്ക് മഹത്വം എടുക്കാൻ തോന്നില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ എളിമ വേണോ? ജീവിതത്തെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണോ? ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണമോ? എല്ലാ ദിവസവും നിങ്ങൾ ഈ മറിയത്തിന്റെ സ്തോത്രഗീതം 7 പ്രാവശ്യം 9 പ്രാവശ്യം 13 പ്രാവശ്യം അങ്ങനെ നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുത്തെ തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, ഇന്നു മുതൽ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കണ്ടോ എങ്ങനെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സ്റ്റൈൽ കണ്ടോ, മാറിപ്പോയി. ഹല്ലേലൂയ. എന്നെ ശക്തനായി, ഈശോയെ ശക്തന, ദൈവത്തെ ശക്തനായിട്ട് തന്നെ കണ്ട്, ഇത് ഞാൻ കുറവുള്ള ആളാണ്, ഇത് മാനവകുലത്തെ രക്ഷിക്കപ്പെടാൻ രക്ഷയ്ക്ക്, അത് ഇത് നോക്കിക്ക, ദൈവപുത്രന്റെ ഉദരത്തിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രൈഡ് ഉണ്ടാവണം, എത്രമാത്രം അവൾ അഹങ്കരിക്കണം. മാനവകുലത്തിന്റെ രക്ഷ ഉദരത്തിൽ കിടക്കുക, ദൈവവചനം മാംസമായിട്ട് എന്റെ ഉദരത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ എത്രമാത്രം അഹങ്കാരത്തിലൂടെ പോകേണ്ട വ്യക്തിയാണ് എളിമപ്പെടുക ദൈവസന്നിധിയിൽ. ഇത് ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാണെന്ന് തിരിച്ചറിയുന്ന പ്രിയ ദൈവ പൈതലെ, ഇന്ന് നിനക്ക് 2 വാഹനമുണ്ടായി, 1 വീടുണ്ടായി, 1 കുടുംബത്തിൽ എന്തെങ്കിലും പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോണം, ഇത് നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് നേടിക്കിട്ടിയതല്ല. ഹല്ലേലൂയ. അവിടെ തീർന്നത്, ചില ഉള്ളിലൊക്കെ ബോധ്യമായി ഇത് എന്റെ കഴിവാ, എന്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് എന്നോ, അതെല്ലാം തീരും, കല്ലറ വരെയേ ഉള്ളതെല്ലാം, ഇതെല്ലാം കല്ലറ വരെ, എന്റെ സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ, എന്റെ പഠനം, അറിവ്. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി എല്ലാം നേടിയവനാ, അവസാനം അദ്ദേഹം മരിക്കുമ്പോ പറയുന്നുണ്ട്, എന്റെ കൈ പുറത്തോട്ടിട്ടാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയവരെ പലരും ഇതുപോലെ കൈ പുറത്തോട്ടിട്ടിട്ട് പറഞ്ഞു, ഇതാ അലക്സാണ്ടർ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെട്ടിപ്പിടിക്കാനും നേടാനും അതുപോലെ തന്നെ ഉന്നം വെച്ച് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നീ ഇന്നു മുതൽ നീ കൈ ഒഴിഞ്ഞവനായി
കൈകൾ ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ കൈ ഉയർത്തിപ്പിടിക്കണം. പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണി കൈ ഞാൻ ഉയർത്തും. എനിക്ക് സഹായം എവിടുന്ന് വരുന്നു കർത്താവേ? എനിക്ക് ഇത് കണ്ണുക മഞ്ഞളിക്കരുത്. നിന്റെ മുമ്പിൽ പണം കുന്നുകൂടുമ്പോ നീ കണ്ണ് മഞ്ഞളിക്കരുത്. ഇതിന്റെ മേൽ ചവിട്ട് നിന്നിട്ട് പറയും കർത്താവേ, യു ആർ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ നീ തന്നെ കർത്താവ്. ഇതിന്റെ മേൽ എല്ലാ സർവ്വചരാചരം നീ വെട്ടിപ്പിടിക്കുമ്പോഴും നിനക്ക് തരുമ്പോഴും ദൈവം നിന്റെ കൈക്ക് അധീനമാക്കുമ്പോഴും നീ പറയേണ്ട വാക്കുതാ, ഇത് എന്റെ കഴിവല്ല, എന്റെ ശക്തിയല്ല, ദൈവമാ എനിക്ക് തന്നത്. പറഞ്ഞേ കർത്താവേ, എനിക്ക് എന്തൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും നിങ്ങളെ ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഇസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ നാമത്തിലാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചത്. കരങ്ങൾ ഉയർത്തി യേശുവേ മഹത്വം കൊടുക്കുക, ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുക. യേശുവേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയില് പിന്നെ വെളിപ്പെട്ട ഒരു കൃപയാണ്. നമുക്കറിയാം രണ്ടാം അധ്യായത്തില് 41-ാമത്തെ തിരുവചനത്തെ മറക്കറിയാം, ബാലനായി യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോകുമ്പോൾ യാത്രയ്ക്ക് പോകുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ കൂടെയുണ്ട്, ഈശോയുടെ അനുഭവമുണ്ട്. ഈശോ എപ്പോഴും കൈപിടിച്ച് നടക്കുന്ന ബാലനായി യേശുവിന്റെ കൂടെ പരിശുദ്ധ അമ്മ യൗസേ പിതാവും നടന്ന് ഇതാ ദേവാലയത്തെ കാഴ്ച സമർപ്പിച്ച് തിരിച്ചു പോകുമ്പം ബാലനായി യേശു ദേവാലയത്തിലും ഇവർ 3 ദിവസം യാത്ര ചെയ്ത് ദൈവത്തെ ഈശോയെ കൂടാതെയുള്ള യാത്ര. ഹല്ലേലൂയ 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 പലരും ആത്മീയ ജീവിതത്തിലാകുമ്പോഴും യഥാർത്ഥത്തിൽ ഈശോയെ കൂടാതുള്ള യാത്രയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധ ഈശോയെ കൂടാതുള്ള യാത്ര. ഹല്ലേലൂയ ഹല്ലേലൂയ നിരന്തരം നിങ്ങൾ ദൈവ സാന്നിധ്യം തേടണം. ഹല്ലേലൂയ ഹല്ലേലൂയ ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്, നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകർ പറഞ്ഞ ഹല്ലേലൂയ 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 അഭിഷേകർ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ബലിപീഠത്തിലെ അഗ്നി, അതായത് നിന്റെ ഉള്ളിൽ ഒരു തീ ദൈവം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീ കെട്ടുപോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾക്കറിയാം പലയിടത്തും കെടാവിളക്കൾ, നാട്ടിലൊക്കെ കെടാ ഇവിടെ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ നാട്ടിലൊക്കെ നമ്മൾ കെടാവിളക്കളൊക്കെ ഭവനത്തിൽ സൂക്ഷിക്കുന്നതായിട്ട് പലരുടെയും ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ അതുപോലെ ഒരു പടുതിരി നിന്റെ ഹൃദയത്തിലും കത്തി നിൽക്കണം. ഹല്ലേലൂയ 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 ഈ തീയാണ്, ഈ തിരിയാണ് നിന്നെ നയിക്കേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പ്രകാശമാണ് നിന്നെ നയിക്കേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ പരിശുദ്ധ അമ്മയും യോസേ പിതാവും യാത്ര തിരിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം അവരിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ചോദിക്കുന്നു നിന്നിലൂടെ, നീ ഇപ്പൊ യാത്രയിൽ എവിടെയെല്ലാം പോയിട്ടുണ്ട്? അതായത് കിട്ടിയ ക്രിസ്തുവിനെ കൂടെയല്ല, കിട്ടിയ ക്രിസ്തുവിന്റെ കൂടെയല്ല നീ നടക്കുന്നതെങ്കിൽ നിന്റെ യാത്രയെ നീ വഴിതെറ്റാൻ ചാൻസ് ഉണ്ട്. കിട്ടിയ ക്രിസ്തുവിനെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ആ യാത്ര യഥാർത്ഥത്തിൽ തടസ്സപ്പെട്ട യാത്രയാണ്. ഹല്ലേലൂയ 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 ദൈവം ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന തിരിച്ചു നടക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ ഹല്ലേലൂയ തിരിച്ചു ചിന്തിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ ഹല്ലേലൂയ അതായത് ആത്മീയതയുടെ അത്യങ്ക ശൃംഗത്തിൽ നിൽക്കുമ്പോഴും ദൈവം ചില സഹനങ്ങൾ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു, അല്ലെ? സമ്പന്നതയുടെ കൊടുമടിയിലൂടെ നീ കടന്നു പോകുമ്പോൾ ജീവിത സാഹചര്യങ്ങളിലെ, അതാ പച്ചയായ പുൽത്തകടിയിൽ നടക്കുമ്പോൾ നിനക്ക് ചില മരുഭൂമി അനുഭവം ദൈവം തരുന്നത് നീ തിരിച്ചു നടക്കാനാ. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ സമൃദ്ധിയും ഉണ്ട്, പക്ഷേ ബ്രദർ എന്നാന്നറിയത്തില്ല, എവിടൊക്കെ ഒരു കുറവുള്ളത് പോലെ എല്ലാ മേഖലയിലും അനുഗ്രഹം പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ എനിക്ക് കുറവുണ്ടെങ്കിൽ ഓർത്തോണം, അത് നീ തിരിച്ചു നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇരുന്ന് ചിന്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണ് നീ ക്രിസ്തുവിനെ കൂടാതെ യാത്ര ചെയ്തത്? ഹല്ലേലൂയ 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 കാരണം ജീവിതം പാളിപ്പോകുന്ന അവിടെയാ. ക്രിസ്തുവിനെ കൂടാതെയുള്ള യാത്രയിൽ ഒരുപക്ഷെ നിനക്ക് തെറ്റിപ്പോയേക്കാം, പക്ഷേ നിരന്തരം ദൈവ സാന്നിധ്യം തേടുന്ന പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ ഫോക്കസ് മാത്രമാ. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഫോക്കസ് അല്ലാത്ത എന്തിനും നിന്റെ കണ്ണുടക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ നിനക്കുള്ള ദൂതായത്. ഹല്ലേലൂയ ഹല്ലേലൂയ അതാ നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ മനസ്സിനെ ലോകാരൂപി ഇന്ന് ലോകത്തിൽ ഒത്തിരി പേരെ വിഴുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തിന്റെ ചടുലതയിലും ലോകത്തിന്റെ സൃഷ്ടികളിലും ലോകത്തിന്റെ സൗന്ദര്യങ്ങളിലും പച്ചപ്പിലും അല്ലെ ലോകം തരുന്ന സൗഭാഗ്യങ്ങളിലും ഇന്ന് മുങ്ങി നടക്കുന്ന അനേകരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ കണ്ണ് അതിൽ ഉടക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ തിരിച്ച് നടക്കാൻ നീ വളരെയേറെ ദൂരം 3 ദിവസം യാത്ര ചെയ്തപ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായത് യേശു കൂടെയില്ല എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മീയ കൃപയുള്ള ഒരാൾക്ക് മനസ്സിലായി സമയമെടുത്തെങ്കിൽ, പ്രിയ ദൈവവൈദലേ, നീതിമാൻ കഷ്ടിച്ച് മാത്രമേ രക്ഷപ്പെടുന്നെങ്കിൽ പാപിയുടെ സ്ഥിതി എന്താകുമെന്ന് വചനം ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നീതിമാൻ കഷ്ടിച്ച് മാത്രമാ രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ 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 നീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അതായത് പോയിന്റ് ബൈസ് പോയിന്റിലാ രക്ഷപ്പെടുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ നീ ലോകത്തിന്റെ കണ്ണിലൂടെ നീ യാത്ര തനിക്കുമ്പോൾ ഓർത്തോണം,
ക്രിസ്തുവിനെ നിനക്ക് നഷ്ടമാകും. ഹല്ലേലൂയ ഹല്ലേലൂയ നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ തിരിച്ച് നീ കണ്ടെത്തുമ്പോൾ അഭിഷേകം ഉണ്ടാകുന്നത് പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കൊന്ന് കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തിൽ ക്രിസ്തു നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടോ? എന്റെ പഴയ പ്രാർത്ഥന, പണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് ഞാൻ ഒത്തിരി നിലവിളിച്ച ആളാ, പണ്ട് ഞാൻ ദീപികാരന്റെ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്ന ആളായിരുന്നു, ജപമാല രാപകലില്ലാതെ എത്തിക്കുന്ന ആളായിരുന്നു, വചനം വായിക്കാൻ ഞാൻ തിടുക്കത്തിൽ ഓടുന്ന ആളായിരുന്നു. ഇന്ന് ക്രിസ്തുവിനെ ഇല്ലാതെ ആത്മീയ ജീവിതമാണോ? പേരിനൊരു പ്രാർത്ഥനയാണോ? പേരിന് വള്ളിപ്പോക്കാണോ? പേരിന് വിശുകുർബാന അർപ്പണമാണോ? പേരിനുള്ള സന്ധ്യ പ്രാർത്ഥനയാണോ? എന്റെ ഭവനത്തിൽ ഇതാ അനേകരുടെ ഭവനങ്ങളിൽ നിന്ന് പൈശാചിക ശക്തികൾ ഇപ്പോൾ വിട്ടുമാറുന്നു. അനേകരുടെ ഭവനങ്ങളിൽ നിന്ന് ഇതാ വലിയ ദൈവ പ്രവൃത്തി ഇപ്പോ ഉണ്ടാകുന്നു. അനേകർ തീരുമാനമെടുക്കുന്നു, സന്ധ്യ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ തിരികത്തിക്കുന്നു. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തട്ടെ കർത്താവേ. ക്യാൻസർ രോഗികളുടെ മേൽ കർത്താവിന്റെ കരം ഒഴുകട്ടെ കർത്താവേ. ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹെർണിയ പോലുള്ള രോഗമുള്ള മക്കളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൻകുടൽ, ചെറുകുടൽ, ആമാശയം, മലാശയം, മൂത്രാശയം, പ്രത്യാശയം, ഈ മേഖലകളിൽ വേദന അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന എല്ലാ മക്കളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. അൾസർ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവേ. ഫൈൽസ് രോഗികളെ സമർപ്പിക്കുന്നു കർത്താവേ. ഓ ശലല അരി 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 സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വീണ് കാല് വയ്യാതിരിക്കുന്ന ഒരു മകളെ കർത്താവ് തൊടുന്നു. ശുദ്ധിക്കട്ടെ, 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 ദൈവശക്തി വ്യാപരിക്കട്ടെ. നഷ്ടപ്പെട്ട ഈശോയെ കണ്ടെത്തുന്നതാണ് അകൃപ. ഹല്ലേലൂയ അവസാനം ജീവിതത്തിലെ, അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കൃപ കിട്ടാനുള്ള കാരണം മറ്റൊന്നുമല്ല, പല എപ്പോഴും ഈശോയെ കണ്ടെത്താനുള്ള ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:26-27, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ കാൽവരിയിൽ മൂന്നാണിമേൽ നഗ്നനായി തൂങ്ങപ്പെട്ട 33-കാരന്റെ അമ്മ കാൽവരിയിൽ നിൽക്കുക. ഹല്ലേലൂയ 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 സ്വപുത്രനെ നഗ്നനാക്കി കാൽവരിയുടെ നെറുമാറിൽ ഇതാ പ്രദർശന വസ്തുവായിട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാമത് കള്ളനാക്കാൻ വേണ്ടി ചിത്രീകരിച്ചുകൊണ്ട് യേശുവിനെ ക്രൂശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. ഹല്ലേലൂയ 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 നിന്റെ സഹനത്തിൽ നീ യേശുവിനെ ഉപേക്ഷിക്കാറുണ്ടോ? നിന്റെ സഹനത്തിൽ നീ നിന്റെ ഈശോയെ ഉപേക്ഷിക്കാറുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിന്റെ പരിവരുത്ത മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ വൈദലെ, സ്റ്റോപ്പ് ദേർ ആൻഡ് ലുക്ക് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ നീ അവിടെ നിന്നിട്ട് തിരിഞ്ഞു നോക്കേണ്ടത് കാൽവരിയിൽ ഉത്തരമില്ലാത്ത ചോദ്യത്തിന്റെ മുമ്പിൽ ഇതാ ഒരു അമ്മയും മകനും ഇതാ നിൽക്കുമ്പോ മകനെ വിട്ടുപിരിയാതെ പരിശുദ്ധ അമ്മ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സഹനത്തിന്റെ തീച്ചുളയിൽ നിൽക്കുന്ന ആത്മീയ ജീവിതത്തിന് പരിശുദ്ധ അമ്മ മുടിചൂടിയിരിക്കുന്നു. ഹല്ലേലൂയ 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 കാൽവരിയിലെ കുരിശിൽ, അതാ കാൽവരി മലയിൽ യേശുവിനെ കുരിശി തറച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരിശ് നാട്ടിയത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാ. ഹല്ലേലൂയ ഹല്ലേലൂയ കാൽവരിയിൽ കുരിശിൽ യേശുവിനെ നാട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുരിശ് നാട്ടിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാ. കുരിശ് ചുമന്നതാരാ? പരിശുദ്ധ അമ്മയാ. ഹല്ലേലൂയ ഈ 33 വയസ്സ് വരെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാൻ പരിശുദ്ധ അമ്മ ഈ സഹനത്തോട് ഐക്യപ്പെട്ട് വിധേയപ്പെട്ട് ചേർന്ന് നിന്നു. നമ്മുടെ സഹനങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനാ? സമർത്ഥികളുടെ മുമ്പിൽ നമുക്ക് ഹല്ലേലൂയ പറയാൻ എളുപ്പമാ? ജോലി കിട്ടുമെന്ന് പറയുമ്പോ ആമേൻ പറയാൻ എളുപ്പമാ? വിസയടിക്കുമെന്ന് പറയുമ്പോ ഓ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ എന്ന് പറയാൻ എളുപ്പമാ?
എല്ലാവരാലും ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം ഏകാനായി ഒറ്റപ്പെട്ട് കുരിശിന്റെ ചുവട്ടിൽ നീ നിൽക്കേണ്ട അവസ്ഥ, കുരിശ് പോലുള്ള ജീവിതങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോ Can you able to say that Jesus I love you? പറയാൻ സാധിക്കുമോ ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു? പരിശുദ്ധ അമ്മയുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അരങ്ങ് തിമിർത്താടിയ മേഖലയാ കാൽവരി കുരിശ്. നമുക്കറിയാം ഞാൻ പിള്ളേരെ വളർത്തുന്നുണ്ട് നാല് പേര്, ഹല്ലേലൂയ. ഒരാൾക്ക് ഒന്ന് വീണാൽ എൻ്റെ ഹൃദയം പൊടിയും, ഒരു ചെറിയ ഒരു ചോര പൊടിഞ്ഞാൽ മതി, നമ്മൾ എത്രയേറെ വേദനിക്കും. അങ്ങനെയെങ്കിൽ അടിച്ച് എല്ല് പുറത്താകുന്ന രീതിയിൽ മാംസപിണ്ഡമായി 33-കാരൻ ഇതാ കുരിശിൻ്റെ മാറിക്കിടക്കുമ്പോൾ ഹൃദയത്തിലൂടെ വലിയ വാള് കയറുമെന്ന് പ്രവചനമുണ്ട്. ഇതാ എൻ്റെ മകൻ, ഞാനിതാ വളർത്തി വലുതാക്കിയ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പദ്ധതിയിലൂടെ നടത്തിക്കൊണ്ടുപോയ മകൻ പിച്ചി ചീന്നുന്ന അവസ്ഥയിൽ ഒരിറ്റു വെള്ളത്തിനായിട്ട് ദാഹിക്കുമ്പോൾ ഒരു സഹായം പോലും ചെയ്യാൻ കഴിയാതെ കുരിശിന്റെ ചവിട്ടി നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. വ്യാകുല മാതാവ്, മാതാവ് രക്തക്കണ്ണീർ ഒഴുക്കുന്നില്ലേ? നേരിട്ട് മനുഷ്യനെ, അതായത് കണ്ടവർ അമ്പരന്ന് പോയി എന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. മനുഷ്യനെന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം വിരൂപനായി മാറി യേശു. ആ സഹനത്തിന്റെ നടുവിൽ സ്വർഗത്തിന്റെ പദ്ധതികളോട് വിധേയപ്പെട്ട് ഇതാ ആ കുരിശിനെ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോ, വെദർ യു ആർ ഫോളോയിങ് ദ ക്രൈസ്റ്റ് വെൻ യു ആർ ഹാവിംഗ് ദ സഫറിങ്, നമ്മുടെ ജീവിതത്തിലെ സഹനത്തിൽ ഈ കുരിശന്റെ ചുവട്ടിലുണ്ടോ? ഈ കുരിശ് സഹനം, ഈ യേശുവിനെ എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ ഓർത്തോ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നീ തനിച്ചല്ല, കാൽവരി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. ഉത്തരമില്ലാത്ത കുരിശിൽ കിടക്കുന്ന അനുഭവങ്ങളിലൂടെ നീ നടന്നു നിൽക്കുമ്പോ ഓർത്തോ, നിന്നെ ഉപേക്ഷിക്കാത്ത സ്വർഗം തന്ന ഒരു അമ്മയും നിന്റെ കുരിശിന്റെ ചോട്ടിലുണ്ടാവും. ഹല്ലേലൂയ. ഉത്തരമില്ലാത്ത ചില അമ്മമാര്, അപ്പന്മാര്, അല്ലെ മാതാപിതാക്കൾ, നിനക്ക് ഉത്തരവില്ല ചില കാര്യത്തിന്. കുരിശ് പോലെ സഹനത്തിന്റെ കുരിശ കിടക്കുന്ന അനുഭവമാണെങ്കിൽ ഓർത്തോ, അതിന്റെ ചോട്ടിൽ നിന്നെ പിരിയാത്തൊരു അമ്മയുണ്ട്, നിന്നെ വിട്ടുപറിയാത്ത സ്വർഗം തന്ന ഒരു അമ്മയുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളെ തനിച്ചല്ല. നിങ്ങൾ ജപമാല ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ അംഗമാണെങ്കിലും അംഗമല്ലെങ്കിലും, നിന്റെ കൂടെ പരിശുദ്ധ അമ്മ കരഞ്ഞു നിൽക്കുന്ന ഒരു അമ്മ നീ കാണാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. 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 ഏത് സഹനങ്ങൾ ഞാൻ കാണും? ഞാൻ പലപ്പോഴും എന്റെ സഹനങ്ങളുടെ നടുവിൽ ഞാൻ കാണുന്നത് ഇതാ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? ഞാൻ പറയും, അമ്മ മറക്കും, മാതാപിതാക്കൾ മറന്നേക്കാം, ഈ ലോകം മറന്നേക്കാം, പക്ഷേ സ്വർഗം തരുന്ന ഒരു അമ്മയുണ്ട്. ഈ അമ്മ നിന്നെ മറക്കത്തില്ല. പക്ഷെ ആർക്കും നിന്നെ മനസ്സിലാകുന്നില്ലായിരിക്കാം, ആർക്കും നിന്നെ ഒരുപക്ഷെ പിടികിട്ടുന്നില്ലായിരിക്കാം. കാൽവരി കുരിശി കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ട പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ വേദന കണ്ടാ മനസ്സിലാകും, നിന്റെ സഹനം കണ്ടാ മനസ്സിലാകും, നിന്റെ കുറവ് കണ്ടാ മനസ്സിലാക്കും, നിന്റെ നഗ്നത കണ്ടാ മനസ്സിലാക്കും, നിന്റെ മുൾമുടി കണ്ടാ മനസ്സിലാക്കും, നിന്റെ കുത്തിത്തുറക്കപ്പെട്ട ചങ്ക് കണ്ടാ മനസ്സിലാകുന്ന ഒരു അമ്മയുണ്ട് സ്വർഗത്തിൽ. പറഞ്ഞു ഹല്ലേലൂയ. 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 നിന്നെ ഈ ലോകം മനസ്സിലാക്കിയല്ല, വ്യക്തികൾ മനസ്സിലാക്കിയല്ല, കൂടെ നടന്നവർ മനസ്സിലാക്കിയല്ല, തോളെ കൈയിട്ടവർ മനസ്സിലാക്കിയല്ല, നിന്നെ സുഹൃത്താന്ന് പറഞ്ഞവർ മനസ്സിലാക്കിയല്ല, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ നിന്നെ മനസ്സിലാക്കത്തില്ല. കാൽവരി സഹനത്തിലിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും. ദൈവകരുണ നമ്മുടെ മേൽ നിറയട്ടെ. പ്രാർത്ഥിച്ചേ, രക്തക്കണ്ണീർ ഒഴുക്കിയ പരിശുദ്ധ അമ്മയെ, ആ കണ്ണീരോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മ, എൻ്റെ സഹനങ്ങളുടെ വ്യാകുലങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലേക്ക് അമ്മയെന്ന് വിളിച്ചേ. ഒരുപക്ഷെ ജീവിതത്തിൽ ദൈവിക രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങി കുരിശിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഓർത്തോണം, പരിശുദ്ധ അമ്മ നിന്നെ കൈവിടത്തില്ല, സ്വർഗം നിന്നെ കൈവിടുകയില്ല. ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിയ, അല്ലെ ഈശോയ്ക്ക് വേണ്ടി നിന്റെ ജീവിതം മാറ്റിവെച്ചിട്ട് ലോകം നിന്നെ തകർക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ അമ്മ നിന്റെ കൂടെയുണ്ട്. ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും അമ്മ കൂടെയുണ്ട്.
അമ്മയോട് പറഞ്ഞേ, അമ്മേ എൻ്റെ മനസ്സിലാകാത്ത മേഖലകളിലേക്ക് ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, ഒന്ന് ചേർത്ത് പിടിക്കുന്നു, അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് എത്ര ചെളിയുള്ളവനാണേലും പ്രാർത്ഥിച്ചു. പാപത്തിൻ്റെ പടുകോണിക്കിടക്കുന്ന മന്ത്രവാദ കൂടോത്ര വ്യഭിചാരത്തിൻ്റെ പിടി കിടക്കുന്ന മക്കളാണെങ്കിൽ നീ നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറ, അമ്മേ എനിക്ക് എൻ്റെ പാപത്തിൻ്റെ കറ ഇന്ന് കഴുകി കളയണം, നിന്റെ പുത്രന്റെ തിരുക്കുമാരൻ്റെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണം. പരിശുദ്ധ അമ്മയോട് പറഞ്ഞേ, എൻ്റെ കുറവുകള്, എൻ്റെ ബലഹീനതകള്, എൻ്റെ വീട് വീണു പോകുന്ന അവസ്ഥകള്, എൻ്റെ നഗ്നത, എൻ്റെ എല്ലാ മുള്ളുകൾ, മുൾച്ചെടികൾ, എന്നീ വളർന്നിരിക്കുന്ന പാപാവസ്ഥ, ബന്ധനാവസ്ഥ, പ്രിയപ്പെട്ടവരെ ഓർത്തോ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് തൊടാൻ കഴിയില്ല. കാരണം പരിശുദ്ധ അമ്മ ഇതാ സ്വർഗത്തിന്റെ മണവാട്ടിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗം ഞാൻ പറഞ്ഞല്ലോ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഇളവാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർപ്പം യുദ്ധം ചെയ്യുന്നത് യേശുക്രിസ്തുവിനെതിരായിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവർണോ, യേശുവർണോ, ഹല്ലേലൂയ. വെളിപാട് 12:17 പറയുക, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരെയും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു, അത് സമുദ്രത്തിൻ്റെ മണൽത്തട്ടിൽ നിലയുറപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർപ്പം യുദ്ധം ചെയ്യുന്നത് സ്ത്രീക്കും സ്ത്രീയുടെ മക്കൾക്കും എഴുതിരാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നോർത്തോണം, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഇല്ലായ്മ ചെയ്യുന്ന സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുന്നവരെയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പ്രഘോഷിക്കുന്നവരെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കുറിച്ച് എവിടെല്ലാം പറയുന്നുണ്ടോ, എവിടെല്ലാം പ്രഘോഷിക്കുന്നുണ്ടോ, ആരെല്ലാം പറയുന്നുണ്ടോ, അവനെതിരായിട്ട് സർപ്പം നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ മക്കൾക്കും എതിരായിട്ട് ഈ ലോകത്തിൽ സർപ്പം മണൽത്തിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂപതയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് സഭ തന്നിരിക്കുന്ന ഈ ജപമാല ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. നിങ്ങളെ കീഴടക്കുന്ന എല്ലാ പൈശാചിക തിന്മകൾക്കുള്ള ഉത്തരം പരിശുദ്ധ ജപമാലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ കീഴടക്കുന്ന നിരാശ, നിങ്ങളെ കടക്കുന്ന രോഗങ്ങൾ, നിങ്ങളെ കീഴടക്കുന്ന ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ആകുലതകൾക്കെല്ലാം ഉത്തരം സ്വർഗം തന്നിരിക്കുന്നത് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാ. ഈ ജപമാലയെടുത്ത്, ഭാരമില്ലാത്ത ജപമാലയെടുത്ത് നിങ്ങൾ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായങ്കാലത്തിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ പ്രാർത്ഥനയിലും തകരുന്നത് പിശാചിന്റെ തകലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക ശക്തികൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ആയുധമാ പരിശുദ്ധ ജപമാലയും പരിശുദ്ധ കുർബാനയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഈ ജപമാലയാകുന്ന വചനം ഉരുവിടണം. ഈ വചനത്തിൽ ആത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജപമാലയിൽ ആത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല ചൊല്ലുന്ന ഒരാളെ പിശാചിനെ തൊടാൻ പറ്റില്ല. ഒരുപക്ഷെ മുറിവേപ്പിച്ചേക്കാം, കുതികാലി പരിക്കേപ്പിച്ചേക്കാം, പക്ഷേ നിന്നിലൂടെ തന്നെ തല തകരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ ചില മുറിവുകളിലൂടെയൊക്കെ കടത്തിവിട്ടേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രഹരങ്ങളിലൂടെ കടത്തിവിട്ടാലും നിന്നിലൂടെ തന്നെ നിന്നെ തകർക്കാൻ വരുന്ന തിന്മയുടെ ശക്തിയെ ദൈവം നിന്നിലൂടെ തന്നെ തകർക്കും. നിന്നെ ഞാൻ
പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ നീ പാറ്റും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിക്കുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നിന്നിലൂടെ തന്നെ തിന്മയുടെ ശക്തികൾ ചിതറും. കാരണം നീ പിടിച്ചിരിക്കുന്ന കരം പരിശുദ്ധ അമ്മയുടെയാ, പരിശുദ്ധ അമ്മ പിടിച്ചിരിക്കുന്ന കരം ഈശോയുടെയാ, ഈശോ പിടിച്ചിരിക്കുന്ന കരം പിതാവിൻ്റെയാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും ഓർത്തു സ്വർഗ സൈന്യം നിന്റെ കൂടെ വ്യൂഹം ഇറങ്ങി വരും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് പിതാവായ ദൈവം ആജ്ഞാപിക്കുമ്പോൾ അവന് തന്റെ ശക്തിയുടെ ഭുജം കൊണ്ട് ഇതാ നിന്റെ ശത്രുക്കളെ പാദവീട് വാക്കുവോളം അവിടുന്ന് നിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എമ്മയമ്മയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളോടും, പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന്, ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന്, ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് ഇതാ നിങ്ങൾ ജപമാല ചൊല്ലി കാലഘട്ടത്തിൽ മിനിസ്ട്രിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളും നയിക്കപ്പെടും. നമ്മളൊരു സമൂഹമായി സ്വർഗത്തിന്റെ മടുത്തട്ടിൽ പരിശുദ്ധാത്മാവ്, നമുക്കറിയാം സൂമിൽ അനേകർ വന്നിട്ടുണ്ട്, യൂട്യൂബിൽ അനേ കണ്ടിട്ടില്ല, നിങ്ങളെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണണം പരിശുദ്ധാത്മാവ്. നമ്മൾ ഒരേ കൂട്ടായ്മയിൽ നിന്ന് നൂറുകണക്കിന് മക്കൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടിരുന്നു ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോ, ഇതിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, തന്റെ പുത്രനുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാവരും, സൂമിലായിരിക്കുന്നവര്, യൂട്യൂബിലായിരിക്കുന്നവര്, ഈ ആലയത്തിലായിരിക്കുന്നവര്, നമ്മളിതാ കാണാത്തവരും കാണുന്നവരും, നമ്മൾ ഇതാ കർത്താവ് എന്നീ കൂട്ടായ്മയിലുള്ള അനേകരെ യേശു തൊടട്ടെ. പരിശുദ്ധാത്മാവേ നമുക്ക് എഴുന്നേറ്റിരിക്കാം. ആരാധനക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആരാധന കൂടിയിട്ട് എല്ലാവരും പോകാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആരാധനക്കായിട്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ആരാധിക്കുക. കുഞ്ഞുങ്ങളെല്ലാം കയറിപ്പോരെ, അകത്ത് പുറത്ത് വയ്ക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങ് കയറിപ്പോരെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. നമ്മുടെ സഹനങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിജയച്ചനോടൊക്കെ തേർന്ന് നമുക്ക് ഇന്ന് അഭിഷേകം അഭിഷേകത്തിൽ പ്രാർത്ഥിച്ച എല്ലാ വൈദികരോടൊക്കെ ചേർന്ന് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനക്കായിട്ട് ഒരുങ്ങാം. തലകൊമ്പിട്ട് ആരാധിച്ചുകൊണ്ട് ഈശോ ആരാധന, ഈശോ
parama divya karunyame ennum ennum parishuddha parama divya karunyame karagal abhishekam thodangi ennum ennum agiya കുർബാനയുടെ അമ്മയോട് പറഞ്ഞേ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നു. വേദനകളൊക്കെ കർത്താവിന് പങ്കിട്ടെ. 13:15 വെളിപാട് 11 യോഹന്നാൻ ഉണ്ടാവുന്നതിനാ കൂട്ടായ്മയെ ബന്ധിക്കുന്നു, വിലക്കുന്നു. കർത്താവ് കൂട്ടായ്മയിലായിരിക്കും നല്ല തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികള്. ദേവിയർ 26:12-13 വചനത്തില് കർത്താവേ, സംഗീതം 2:8-9 വചനത്തില് ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ പ്രഹരിക്കും, മൺപാത്രം എന്ന പോലെ അടിച്ചുടയ്ക്കും. അങ്ങയുടെ സഹായത്താൽ ഞങ്ങൾ ശത്രുക്കളെ തള്ളിവിട്ടു, ഞങ്ങളെ ആക്രമിക്കുന്നവരെ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി വരിക്കുന്നു. ജനതകള് കർത്താവേ എന്നെ വലയം ചെയ്തു, അങ്ങയുടെ നാമത്തെ ഞാൻ അവരെ നശിപ്പിച്ചു, തേനിച്ച പോലെ അവരെന്നെ പൊളഞ്ഞു, പുൽപ്പറപ്പിൽ കത്തുന്ന തീ പോലെ അവർ ആളിക്കത്തി. കർത്താവ് അങ്ങയുടെ നാമത്തിൽ, യേശു നാമത്തിൽ അപ്പോസ്തലന്മാർ 2:20 ബന്ധിക്കുന്നു. കർത്താവേ 2:2 കർത്താവ് യാക്കോബ് 4:7 എല്ലാ ചെടുത്തിന്റെ ആത്മാവിനെയും 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു. കർത്താവേ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. ആധിപത്യങ്ങളെ പ്രഭുത്വങ്ങളെ അവ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ അധികാരം പ്രാപിച്ചുകൊണ്ട് ഇതാ ശക്തമായി അവയെ അവഹേളന പാത്രമാക്കി കൂട്ടായ്മയിലായിരിക്കുന്ന രോഗികളെ പീഡിതര് ബന്ധിതര്. കർത്താവേ ഇന്ന് പക്ഷം തന്നെ ലൂക്കോസ് 4:18-19 വചനത്തില് യേശയ്യ 61:1-4 വചനത്തില് ഇതോ നിന്നുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, നിന്നുള്ള സുവിശേഷം പറയാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. 12:28-29 ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു. അഥവാ ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം. ഇന്ന് പക്ഷേ കർത്താവ് ജോബ് 12:14 ഈശ്വരമച്ച കഥാവേ എന്ന് വെച്ചാൽ തന്നെ വെളിപാട് 2:28-29 പ്രഭാത നക്ഷത്രോടത്തെ ബന്ധിക്കുന്നു. കഥാവേ എല്ലാ തിന്മയുടെ അരാജക ശക്തികളോട് 2:2 കർത്താവേ എന്ന് വെച്ചാൽ തന്നെ മാർക്കോസ് 7:21-22 പ്രവർത്തിക്കുന്ന സകല ജഡത്തിന്റെ വ്യാപാരങ്ങൾ 5:16-20 യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ ബന്ധിക്കുന്നു. ഈ ശുശ്രൂഷയുടെ നാശം ആഗ്രഹിക്കുന്ന എല്ലാ പൈശാചിക അരൂപികളെ, ദുർനാമുകള്, ദുർഗന്ധങ്ങൾ, ദുർപീഠകള് യേശുവിന്റെ നാമത്തിൽ പിരിപ്പ് രണ്ടാമ പാത്രയോട് ബന്ധിക്കുന്നു. കഥാവേ കൂട്ടായ്മയെ വിടുതലില്ലാത്ത എല്ലാ മക്കളെ യേശുവിന്റെ രക്തത്താൽ കഴുകുന്നു, ബന്ധിക്കുന്നു. ആമേൻ. ശരള അറിയാൻ ആരാധിച്ചേ, ആരാധിച്ചേ. ഹല്ലേലൂയ.
നിങ്ങൾ നുവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. അനേകരുടെ കെട്ടുകൾ മത്തായി 16:18 പത്രോസ് നീ പാറയാകുന്നു, എന്റെ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗരകവാട നരകവാട നിനക്കെതിരെ പ്രബലപ്പെടില്ല. നിങ്ങൾ ഭൂമി കെട്ടുന്നല്ല സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമി അഴിക്കുന്നല്ല സ്വർഗത്തിൽ അഴിക്കപ്പെടും. നിങ്ങൾ രണ്ടുപേരും യോജിച്ച് നോക്കുന്ന എന്ത് കാര്യം സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റും. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടും, അവിടെ മദ്യം ഞാനുണ്ടായിരിക്കും. മത്തായി 18:18 നിങ്ങൾ ഭൂമി കെട്ടുന്നതല്ല. യോഹന്നാൻ 20:23 യോഹന്നാൻ 14:15, 15:16, 16:23 യേശുവിന്റെ നാമത്തിൽ ഈശോ കൂട്ടായ്മയെ ബാധിച്ചിരിക്കുന്ന നല്ല തകർച്ച പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങൾ ഈശോ എന്ന പക്ഷം തന്നെ അങ്ങയുടെ തിരുവചനം അയച്ചുകൊണ്ട് മത്തായി 16:18 ഈശോ എന്ന പക്ഷം തന്നെ മത്തായി യോഹന്നാൻ 6:63-64 യോഹന്നാൻ 1:1-5 തിരുവചനത്തിൽ അതിവചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ വചനം അയച്ചുകൊണ്ട് മത്തായി 8:16 സങ്കീർത്തനം 107:16-20 ബന്ധിക്കുന്നു കർത്താവേ. ഈ കൂട്ടായ്മയെ പ്രേരിപ്പിക്കുന്ന നല്ല തിന്മയുടെ ശക്തികളെ കർത്താവെ ദുർഭൂതങ്ങൾ നാരകീപീഠങ്ങൾ അന്ധകാര ശക്തികൾ കർത്താവേ എന്ന പക്ഷം തന്നെ ഫിലിപ്പി 1:15 അരൂപികളുടെ പ്രവർത്തനങ്ങൾ യേശു നാമത്തിൽ കർത്താവെ വെളിപാട് 2:2-3 ബന്ധിക്കുന്നു കർത്താവേ. ഈ നിമിഷം കൂട്ടായ്മയെ പീഡിപ്പിക്കുന്ന നല്ല തിന്മയുടെ ശക്തികളോട് കർത്താവായ യേശുവിന്റെ നാമം ഉപയോഗിച്ച് അയച്ചുകൊണ്ട് കർത്താവേ നിമിഷം തന്നെ കൊളോസസ് 3:15 കർത്താവെ ഫിലിപ്പി 3:20-21 കർത്താവെ എഫേസസ് 3:20-21 കർത്താവായ യേശുവിന്റെ നാമത്തിലൂടെ കർത്താവെ യേശയ്യ 66:2 യേശയ്യ 52:2 സിയോനെ ഉണർന്നെഴുന്നേൽക്ക, ജെറുസലേമേ ശക്തി സംഭരിക്കുക, ബന്ധനസായ ജെറുസലേമേ പൊടിയിൽ നിന്ന് തട്ടിക്കൂടുക, ബന്ധനസായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ട് യേശു നാമത്തെ അഴിക്കുക. കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മക്കളുടെ യേശു നാമത്തിൽ കർത്താവെ കെട്ടുകൾ അഴിക്കുന്ന കർത്താവെ അഭിനന്ദ സാമൽ പിതാവിനെ സമർപ്പിക്കുന്നു. എല്ലാ ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേ സൽമായ ആഗോള കത്തോലിക്ക സഭ വിവിധ റീത്തുകളെ യേശുവിന്റെ രക്തത്തെ കഴുകുന്നു. കരകൾ ഉയർത്തി പിടിച്ച ഈ ദേശത്തിന്റെ അരൂപിയെ 1:1-3 ബന്ധിക്കുന്നു. കരകൾ ഉയർത്തി ദേശത്തിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. കരകളടിച്ച് കരകൾ ഉയർത്തി അടിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചോദിച്ചുണ്ട്. റോമ 8:26 അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ ഓ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ ഏലീസായുടെ ദൈവമേ ശക്തി അയക്കണമേ. ആമേൻ. ദാനിയേലിന്റെ ദൈവമേ നമുക്ക് എഴുന്നേറ്റ് കരകളടിച്ച അഗ്നിയായി ശക്തിയായി ആടിപ്പാടി ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ, ആത്മാവേ നിന്നെ നീ ഓ കരകൾ ഉയർത്തി പിടിക്കുന്ന ഈശോയുടെ നാമത്തിന്റെ ശക്തി ഓരോ മക്കളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് അഭിഷേകത്തോടെ അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിരുന്നു, അഭിഷേകം 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 അഗ്നിനാവുകളെന്മേൽ അടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിരുന്നു, അഭിഷേകം ഹല്ലേലൂയ
എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഓ ഞാൻ ഉണർന്നാൽ ദേശം ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ ദേശം ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഹല്ലേലൂയ രോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ, പീഡിതരെ ബന്ധിതരെ സമർപ്പിക്കുന്ന ഈശോ, ഈശോ ഇത് പക്ഷെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ നാളെ ഡെലിവറിക്കായി ഒരുങ്ങുന്ന മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈശോ, ഈശോ കരുണ ഒഴുകണമേ. ഇപ്പോൾ കർത്താവേ കൂട്ടായ്മയിൽ വിശയില്ലാത്ത മക്കള്, ജോലിയില്ലാത്ത മക്കള്, കടബാധ നീ കഴിയുന്ന മക്കള്, ഈശോ പ്രാർത്ഥിക്കാൻ തടസ്സപ്പെട്ട് കഴിയുന്ന മക്കള്, പ്രത്യേകമായിട്ട് പാപത്തിന്റെ ബന്ധ അന്ധകാരത്തിൽ കഴിയുന്ന മക്കളെ ഈശോയെ തുടരണമേ. മദ്യപാനികളെ സമർപ്പിക്കുന്ന കർത്താവേ, സ്വയംഭോഗ സ്വർഗവും വ്യഭിചാരം ലേച്ച പാപം ചെടിക്ക പാപം ആസക്തികള് കർത്താവേ, ഈ മേഖലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ യോഹന്നാൻ 8:32-36 ബന്ധിക്കുന്നു. സ്വാതന്ത്ര്യം നൽകണമേ കർത്താവേ. ഈശോ കണ്ണുകൾ ബന്ധിക്കപ്പെട്ട് ബ്ലൂ ഫിലിമിന് അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്വയംഭോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തെറ്റായ സ്നേഹബന്ധം പ്രേമബന്ധത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. അനേക നാളുകളായി വീടുകളില്ലാത്തവര് കർത്താവേ, രോഗികളായിട്ടുള്ളവര് കർത്താവേ, ഇന്ന് പക്ഷെ തന്നെ നിരാശ, കുറ്റബോധം, ആകുലത, അസ്വസ്ഥത, ഭാരം കർത്താവേ, കണ്ണിന് കാഴ്ചയില്ലാത്ത മക്കള്, ചെവിക്ക് കേൾവിയില്ലാത്ത മക്കള്, വചനം വായിച്ചിട്ട് മനസ്സിലാക്കാത്ത മക്കള്, ഹൃദയത്തിൽ കഠിനമായ ഭാരത്തിൽ കഴിയുന്ന മക്കള്, ഈശോയുടെ കരുണ ഓരോ മക്കളിലേക്ക് ഒഴുകണമേ. ഇപ്പോൾ ഷോൾഡർ പെയിൻ ഉള്ള മക്കളെ, അതുപോലെ നടുവേദനയായിട്ട് കഴിയുന്ന മക്കള്, ഈശോ പലവിധ ഡയഗ്നോസിസുകളായി കഴിയുന്ന മക്കള്, ഈശോ ഡയഗ്നോസിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കള്, ഈശോയുടെ രക്തത്താൽ കഴുകണമേ. OET, ILDs പോലുള്ള വേദന കഴിയുന്ന മക്കള്, ജീവിതം പച്ചപിടിക്കാത്ത മക്കള്, രക്ഷപ്പെടാത്ത മക്കള്, ഈശോ നിന്ദനത്തിലും തുപ്പലിലും പുച്ഛത്തിനും കഴിയുന്ന മക്കള്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ആരുമില്ലാത്തവർ, ഏകാന്തതയും കഴിയുന്നവര്, മനപ്രയാസത്തിനും ആകുലതയും കഴിയുന്ന മക്കള്, ഈശോ ചെടിക ഭാവത്തിനും മ്ലേച്ഛഭാവത്തിനും മുഴുകി കഴിയുന്ന മക്കള്, ഈശോ ഇത് മറ്റും തന്നെ കഠിന ഭാവികളെ സമർപ്പിക്കുന്നു, കഠിന രോഗികളെ സമർപ്പിക്കുന്നു, കഠിനമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ യേശുവിന്റെ രക്തത്താൽ കരങ്ങൾ ഉയർത്തി അടിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാ ഇടപെടട്ടെ അനേകം മക്കൾക്ക് ലോക മാനസാന്തരത്തിന് വേണ്ടി, സഭയുടെ മാനസാന്തരത്തിന് വേണ്ടി, പിതാക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി, വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടി, അൽമായയുടെ മാനസാന്തരത്തിന് വേണ്ടി, ആഗോള കത്തോലിക്ക സഭ, അപ്പസ്തോലിക്ക സഭ, എല്ലാ സഭകളെയും ചേർത്ത് വെച്ച് കർത്താവ് യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങാൻ കർത്താവ് അനേകം ആത്മാക്കളെ ഈ ദേശത്തു നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസിലാൻഡിനെ സമർപ്പിക്കുന്നു, തോംസൺ നോർത്തിനെ സമർപ്പിക്കുന്നു കർത്താവേ, നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡിലെ യേശുവിന്റെ രക്തത്തെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെ സമർപ്പിക്കുന്നു, ആഫ്രിക്ക, അന്റാർട്ടിക്ക കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മിഡിൽ ഈസ്റ്റിനെ സമർപ്പിക്കുന്നു, ഏഷ്യൻ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ഓരോ മക്കളെ കഴുകണമേ. സ്തുതിക്കുന്നു. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേ കരങ്ങളും ഉയർത്തി അടിച്ച അഭിഷേകത്തോടെ ആത്മാവേ 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 ഒരു അഞ്ചു പേരിക്കൊക്കെ ശ്രദ്ധിക്കട്ടെ. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചേ
സകല ജഡത്തിൻ മേലും കൊയ്ത്തുകാല സമയമല്ലോ യേശുവേ മേലക്കാല ചുരുക്ക പാടി കരവടി അഗ്നി നാവായി പതിയണമേ കന്യാമാതാവേ കർത്താവിൻ വരവിന് വേണ്ടി ലോകം ഒരുക്കണമേ സുവിശേഷം കരങ്ങൾ ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ച യേശോ അഭിഷേകം എല്ലാവരിലേക്ക് പകരുന്നു ഈ കൂട്ടായ്മ വന്ന എല്ലാവരെയും ഈശോ തൊടുന്നു ആത്മാക്കളെ രക്ഷിക്കാൻ അനേകർക്ക് കൃപ കൊടുക്കുന്നു ഈ കൂട്ടായ്മ എളിതാ മിഖാൽ മാലായുടെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവേ കൂട്ടായ്മയിൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചേ ഈ കൂട്ടായ്മ വെളിപ്പെട്ടിരിക്കുന്ന സപ്താത്മാക്കളോട് ചേർന്ന് പ്രാർത്ഥിച്ചേ ഈ കൂട്ടായ്മ വെളിപ്പെട്ടിരിക്കുന്ന ദൈവദൂതന്മാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഈശോ പരിശുദ്ധ അമ്മയുണ്ട് ഇവിടെ സൈന്യങ്ങളുടെ ഓ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ വിളിച്ച ഓ യാഹ്വേ ഓ ആരാധന അങ്ങേ ഓ ആരാധന കണ്ണുനീരോടെ ചില ബല അങ്ങേ ആരാധന ഓ കടകളടച്ചെന്ന് ശ്രദ്ധിച്ചേ നമുക്ക് കരങ്ങൾ ഉയർത്തൊന്ന് ശ്രദ്ധിച്ചേ ആവുന്നത്ര ഉച്ചത്തിൽ ആരാധന ദൈവമേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും അവിടുന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു മഹത്വം കർത്താവിന് കൊടുത്തേ ശുശ്രൂഷ ദൈവം നയിക്കുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഞങ്ങൾക്കല്ല വെറും വാക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമമാണ് കർത്താവിൻ്റെ ആ നാമം അമാത്തപ്പെട്ടത് വെറും വാക്കല്ല കർത്താവേ വെറും പൊള്ളവാക്കല്ല നിനക്കറിയാലോ
പോളിഷ് നിറഞ്ഞ വാക്കല്ല, അങ്ങ് മാത്രം നയിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് വിടാകുന്നത്. കർത്താവേ നിനക്ക് നന്ദി, ഒത്തിരി നന്ദി. നന്ദി പറഞ്ഞ ഹൃദയത്തിൽ എല്ലാവരും നന്ദി. അഭിഷേകം കിട്ടിയ മക്കളുടെ ഹൃദയത്തിൽ പറഞ്ഞു ഈശോ നന്ദി പറഞ്ഞു. നന്ദി മാത്രം കൊടുത്താൽ മതി ഈശോ, വേറൊന്നും വേണ്ട ഈശോ, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല ഈശോ. ലവ് യു, ലവ് യു ജീസസ് ഈശോ. അപ്പാ നന്ദി പറയുന്ന കർത്താവേ, കുഞ്ഞുമക്കളെല്ലാം പറഞ്ഞ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ദിവ്യകാരണത്തിയിരിക്കുന്ന മോനെ മക്കളെ, ഇത് പച്ചക്ക് ഈശോയായി ഇവിടെ ഇരിക്കുന്ന വിടുതലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇരിക്കുന്ന ഈശോ സത്യമാ. നിങ്ങൾ ഈ കാലഘട്ടം കഴിഞ്ഞ് പുറത്തു പോകും, പുറത്തോണം, നിങ്ങൾ വീഴും, പരാജയപ്പെടും, നിങ്ങൾ തിരിച്ചു വരേണ്ടത് ഈ ഈശോയുടെ അടുത്താണ്. ബാലിക ബാലന്മാരെ, കുഞ്ഞുമക്കളെ, ഈ ദിവ്യകാരൻ ഈശോ സത്യമാ. നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓടിയെത്തേണ്ടത് ഈ ഈശോയുടെ അടുത്തോട്ടാണ്. വീണു പോകുമ്പം, പാപത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമ്പം, ഈ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്നാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഞങ്ങളൊക്കെ പോകും, പക്ഷേ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പം ഓർത്തു, ഈ ദിവ്യകാരുണ്യത്തെയും പരിശുദ്ധ അമ്മയെയും വിളിക്കുന്ന ആരും സ്വർഗത്തിൽ നിന്ന് കരുണ നൽകിയവർ പരാജയത്തിൽ പോകില്ല. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്നിനേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്നിനേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്നെ സ്നേഹം.